കടലിനെയും കടൽക്കരയെ വെച്ചു ഉപദേശിപ്പാൻ തുടങ്ങി. അപ്പോൾ ഏറ്റവും വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്ന് കൂടുകൊണ്ട് അവൻ പടകിൽ കയറി കടലിൽ ഇരുന്നു. കടലിലിരുന്നു പുരുഷാരമൊക്കെയും കടലരികെ കരയിലിരുന്നു. അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത്, കേൾപ്പിൻ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ട് വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവുകൾ വന്നത് തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാർ സ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേരില്ലായ്മ കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണിട്ട് മുളച്ചു വളർന്ന് ഫലം കൊടുത്തു. മുപ്പതും അറുപതും നൂറും മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നും അവൻ പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും ഇങ്ങനെ 4 സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളായി സിനോപ്റ്റിക് ഗോസ്പൽ, മത്തായി, മർക്കോസ്, ലൂക്കോസ് തുടങ്ങിയ 3 സുവിശേഷങ്ങളിൽ ആവർത്തിച്ചു പറയുന്ന ഉപമകളിൽ ഒന്നാണ് വിതയ്ക്കുന്നവന്റെ ഉപമ. ഹല്ലേലൂയ. വിതയ്ക്കുന്നവന്റെ ഉപമ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സന്ദേശം ഇന്ന് പകലിൽ ഞാൻ അടുത്ത ഒരു മണിക്കൂറിൽ കൈമാറാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെയിരിക്കുന്ന ഓരോ ജനത്തോടുള്ള വ്യക്തിപരമായ പേഴ്സണൽ ഒരു എൻകൗണ്ടറായി ഇന്നത്തെ ഈ സന്ദേശം മാറും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഉറക്കുന്നു. അങ്ങനെ ഒരു ഒരുക്കത്തോടാ ദൈവനെ ഇവിടെ വിട്ടത്, അങ്ങനെ ഒരു ഭാരത്തോടാ കർത്താവിനെ വിട്ടത്. ഞാൻ ഫുൾ ബേർഡനിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കൈമാറാൻ പോകുന്നത്. അതേ ചിന്തയോടെ, അങ്ങനെ ഒരു ഗൗരവത്തോടെ ഇത് സ്വീകരിക്കുവാനും ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഉപമകളായി പല കാര്യങ്ങൾ സംസാരിച്ചു. ധാരാളം ഉപമകൾ കർത്താവിന്റെ ഉപദേശങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ അതിനെക്കുറിച്ചൊരു ഫൗണ്ടേഷൻ ഞാൻ എടുക്കുന്നില്ല, കാരണം ഉപമകൾ പഠിപ്പിക്കുക എന്നതാ അല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദൈവരാജ്യം സംബന്ധിച്ച്, ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഉപമകൾ ധാരാളമുണ്ട്. 3 തരത്തിലുള്ള ഉപമകളാണ് മിശിഹ പഠിപ്പിച്ചത്. നമ്പർ 1, ദ പാരബിൾ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. സെക്കൻഡ് 1, ദ പാരബിൾ ഓഫ് ഗ്രേസ്. തേർഡ് 1, ദ പാരബിൾ ഓഫ് ജഡ്ജ്മെന്റ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവരാജ്യം സംബന്ധിച്ച ഉപമകൾ, 2, ദൈവകൃപയുടെ വെളിപ്പാടുകൾ അടങ്ങുന്ന ഉപമകൾ, 3, ന്യായവിധിയെ സംബന്ധിച്ച് യഹൂദന്മാർക്ക് സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള ഉപമകൾ. ഇങ്ങനെ 3 കാറ്റഗറിയാണ് യേശുക്രിസ്തുവിന്റെ ഉപമകൾ. ദൈവകൃപയുടെ വെളിപ്പാടുകൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകൾ അടങ്ങുന്ന ഒരു ഉപമകൾ ധാരാളമുണ്ട് പുതിയ നിയമത്തിൽ. യേശുക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന പുതുനിയമത്തെ സംബന്ധിച്ച, പുതുവീഞ്ഞിനെ സംബന്ധിച്ച, ന്യൂ കവനന്റിനെ സംബന്ധിച്ച ഉപമകൾ. 2 ഉപമകൾ യേശുക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്ന ദൈവരാജ്യം സംബന്ധിച്ച ഉപമകൾ, ദ കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ചുള്ള ഉപമകൾ. 3, യഹൂദ സമുദായത്തിന് സംഭവിക്കുവാൻ പോകുന്ന അതീവ ഗൗരവവും ഗുരുതരവുമായ ന്യായവിധികളെ കുറിച്ച് പറയുവാൻ കർത്താവ് പറഞ്ഞ ഉപമകൾ. ഈ 3 എണ്ണം നിങ്ങൾ മറന്നു പോകരുത്. 3 നിലയിലാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഈ വായിച്ച ഉപമ ദൈവ രാജ്യത്തെ സംബന്ധിച്ച ഉപമയാണ്. ദൈവരാജ്യത്തെ സംബന്ധിച്ച ഉപമയാണ്. ഞാൻ പറഞ്ഞ കർത്താവ് യേശു ലോകത്തിലേക്ക് വരുമ്പോൾ അവന്റെ മെസ്സേജ് എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകന്റെ സന്ദേശവും എന്തായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ ആ രാജ്യം ഭൂമിയിൽ സ്ഥാപിതമായി എന്ന് പ്രവചന പുസ്തകങ്ങളിലും മറ്റ് ധാരാളം വേദവാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യേശു ഒരിക്കൽ എന്നോ ഒരിക്കൽ രാജ്യം സ്ഥാപിക്കാൻ വരികയല്ല ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി അവന്റെ രാജ്യത്തിന്റെ വ്യാപ്തി ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ രാജ്യത്തിന്റെ സിറ്റിസൻസായി, ആ രാജ്യത്തിന്റെ പൗരന്മാരായി, ആ രാജ്യത്തിന്റെ
പ്രവർത്തിക്കുന്ന വീരന്മാരായി ദൈവം നിങ്ങളെയും എന്നെയും കണ്ടതോർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ. സോ ഒരു സ്വർഗീയ പൗരത്വം ഭൂമിയിൽ കൊണ്ടു നടക്കുന്ന ശ്രേഷ്ഠന്മാരായ ജനസമൂഹമാണ് ദൈവമക്കൾ എന്ന കാര്യം മറക്കരുത്. ആ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി ദൈവം നിങ്ങളെ തുടർന്നും ഉപയോഗിക്കട്ടെ. ഇവിടെ ദൈവരാജ്യം എന്ന വിഷയത്തെ പഠിപ്പിക്കാനായി കർത്താവ് ഉപമകൾ ധാരാളം പറഞ്ഞു. അതിനകത്ത് ആദ്യമായി യേശു പറഞ്ഞ ഉപമയാണ് വിതയ്ക്കുന്നവന്റെ ഉപമ. ഞാൻ അതിനെക്കുറിച്ച് ജനറൽ ആയിട്ട് ഒരു ഐഡിയ മാത്രം തരാം. ജനറൽ ഒരു ഐഡിയ തന്നിട്ട് അതിനകത്ത് ഒരു പോർഷൻ, ജസ്റ്റ് ഒറ്റ പോർഷൻ മാത്രം നിങ്ങൾക്ക് ഇന്ന് ഒന്ന് വിശദീകരിച്ച് തരാൻ പോവുകയാണ്. ബാക്കിയുള്ള മൂന്ന് പോർഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് വിശദീകരിക്കാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് തരികയാണ്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. നമുക്കിത് മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ പറ്റും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഇതേ ഉപമകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു ഉപമ പറഞ്ഞു, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ പോകുന്ന വഴിയിൽ, വിതയ്ക്കുന്ന വഴിയിൽ വിത്തുകളിൽ ചിലത് വഴി അരികിൽ വീണു. ആമേൻ. കഥ എല്ലാവർക്കും അറിയാം, കഥ നമുക്ക് എല്ലാവർക്കും അറിയാതുകൊണ്ട് നമ്മുടെ ഫെമിലാരിറ്റി വചനത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തരുത്. ഹല്ലേലൂയ. കുറച്ച് വഴിയരികിൽ വീണു. വേദപുസ്തകം പറയുന്നു അത് കിളിർത്തില്ല, പെട്ടെന്ന് പറവകൾ വന്ന് അത് എടുത്തുകൊണ്ടുപോയി. മറ്റു ചില വിത്തുകൾ പാറ സ്ഥലത്ത് വീണു, അത് മുളച്ചു വന്നു. മണ്ണിന് ആഴമില്ലാത്തതിനാൽ സൂര്യൻ ഉദിച്ചപ്പോൾ ആ വിത്തുകൾ, കിളിർത്തു വന്ന വിത്തുകൾ കരിഞ്ഞുപോയി, ഉണങ്ങിപ്പോയി. മൂന്നാമത്തെ കുറച്ച് വിത്തുകൾ, വേദപുസ്തകം ഇങ്ങനെയാ പറയുന്നത്, മുള്ളുള്ള സ്ഥലങ്ങളിൽ വീണു, വളരെ നന്നായിട്ട് അത് വളർന്നു. പക്ഷെ വളർന്നു വരുന്നതിനിടയിൽ മുള്ളുകൾ അതിനെ ഞെരുക്കി അതിന്റെ വളർച്ചയെ മുരടിപ്പിച്ചു കളഞ്ഞു. നാലാമത്തെ കുറച്ച് വിത്തുകൾ നല്ല നിലത്ത് വീണു. ആ നല്ല നിലത്തിന് 3 പ്രത്യേക ലെവൽ ഉണ്ടായിരുന്നു. ദ ഫസ്റ്റ് ലെവലിൽ 30-fold blessings, അതായത് 30 മടങ്ങ് 30 30, അടുത്തത് 60, അടുത്ത ലെവല് 100, അല്ലെങ്കിൽ 30 60 100 മേനി വിളയുന്ന, അല്ലെങ്കിൽ 100 60 30 എങ്ങനെ നിളയുന്ന വിളയുന്ന 3 തരത്തിലുള്ള ഗുഡ് സോയിൽ, അല്ലെങ്കിൽ നല്ല നിലം. ഇങ്ങനെ 4 പ്രധാന നിലങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വിത്തുകൾ വിതയ്ക്കാനായി കാണുന്നത്. 1 വഴിയരികിൽ, 2 പാറസ്ഥലത്ത്, മറ്റൊന്ന് മുള്ളിനിടയിൽ, 4 നല്ല സ്ഥലത്ത്. എത്ര പേർക്ക് ഇത്രയും മനസ്സിലായി? ഹല്ലേലൂയ. സോ എല്ലാ ഇടങ്ങളിലും വിത്തുകൾ വിതയ്ക്കപ്പെടുന്നുണ്ട്. എന്താണെന്നറിയുമോ ഈ വിത്തിന്റെ പ്രത്യേകത? ഈ വിത്ത് ദൈവത്തിന്റെ വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ദിസ് ഈസ് ദ വേർഡ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവ രാജ്യത്തിന്റെ വചനങ്ങളാണ് വിതയ്ക്കപ്പെടുന്നത്. ഹല്ലേലൂയ. എന്താണ് വിതയ്ക്കപ്പെടുന്നത്? രാജ്യത്തിന്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നു. അപ്പൊ രാജ്യത്തിന്റെ വിത്തുകൾ വിതയ്ക്കുന്നു. വിതയ്ക്കുന്നത് 4 പ്രധാനപ്പെട്ട സോയിലുകളിലാണ്, 4 പ്രധാനപ്പെട്ട തലങ്ങളിലാണ്. എന്നാൽ 1-ാമത്തെ തലം വഴിയരികിൽ എന്ന് നമുക്ക് കാണുന്നു. നമുക്കറിയാം വഴിയരികിൽ ഒരു വിത്തും വളരാറില്ല. നിരന്തരം മനുഷ്യർ യാത്ര ചെയ്യുന്നത് കൊണ്ട് മനുഷ്യരുടെ കാൽപാദത്തിന്റെ അടിയിൽ വിത്തുകൾ ഇല്ലാതായി പോകുന്നു. വളരണമെന്നും വളർന്നു വരണമെന്ന ആഗ്രഹം വിത്ത് പ്രകടിപ്പിച്ചാലും യാത്രക്കാർ അതിനെ തകർത്തു കളയും. യാത്ര പോകുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നവർ വഴിയരികിൽ വീണതിനെ, വഴിയിൽ വീണതിനെ ഇല്ലാതാക്കും. തീർന്നിട്ടില്ല, പറവകൾ വന്ന് അതിനെ കൊത്തിയെടുത്തോണ്ട് പോയി കളയും. വഴിയരികിൽ വീണത് ആരുടെ സ്വന്തമല്ല, ആർക്കും എടുക്കാൻ പറ്റുന്ന വചനങ്ങൾ. ഒരാൾ വേദപുസ്തകം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, ഞാനും ഇവിടെ നിൽക്കുമ്പോൾ, 4 ടൈപ്പിലുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണുള്ളത്. സ്തോത്രം. ചിലത് വഴിയരികിൽ വീഴും, അത് പറവകൾ തിന്നുകൊണ്ട് പോകും. ചിലത് പാറ സ്ഥലത്ത് വീഴും, കിളിർത്തു വരും, പക്ഷെ കുറച്ചു നേരം നിൽക്കത്തുള്ളൂ, അതില്ലാതെ പോകും. മറ്റു ചിലതും കിളിർത്തു വരും മുള്ളിനരിയിലായതുകൊണ്ട്, മുള്ളതിനെ ഞെരുക്കിക്കളയുന്നതിനാൽ വിത്തിന് ഫലം കൊടുക്കാൻ കഴിയാതെ പോകും. എന്നാൽ താങ്ക് ഗോഡ്, ഒടുവിൽ കുറച്ച് നല്ല നിലങ്ങളിൽ വീഴും, അത് 30 60 100 മേനിയായി വിളയും എന്നൊരു സദ്വർത്തമാനവും ആ ഉപമയ്ക്കകത്തുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തിരിക്കുന്ന നല്ലൊരു കൂട്ടം ആളുകളും നല്ല നിലങ്ങളായിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ, ദൈവവചനത്താൽ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയാൽ, ക്രിസ്തുവിനോടുള്ള അനുസരണത്താൽ, ഹൃദയത്തിന് കഠിനമാക്കാതെ തിരുവഴുത്തിനെ സ്വീകരിക്കാൻ പറ്റുന്ന നിലയിൽ തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിയ വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവരാജ്യത്തിന്റെ വിത്ത് തമ്പുരാൻ വിതറാൻ പോകുകയാണ്, അത് വളരാൻ പോകുകയാണ്, അത് ഫലം കൊടുക്കുവാൻ പോകുകയാണ്. There are 4 conditions of the, അല്ലെങ്കിൽ 4 പ്രധാന കണ്ടീഷൻസ് ആണ് ദൈവവചനം സ്വീകരിക്കുന്നതിനകത്തുള്ളത്.
ഇതിനകത്ത് ഒരു പ്രധാന കാര്യം മാത്രം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിനുള്ള സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. കറക്റ്റ് ഒരു 50-55 മിനിറ്റിനകത്ത് നമ്മുടെ സെക്ഷൻ പൂർത്തീകരിച്ചേ പറ്റൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ അലർട്ടായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ നിലം വഴിയരികിൽ, രണ്ടാമത്തത് പാറസ്ഥലത്ത്, മൂന്നാമത്തത് മുള്ളിനരികിൽ, നാലാമത്തത് നല്ല നിലത്ത്. മർക്കോസ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നിന്ന് വന്നു. ഇതിന് കുറച്ച് വിശദീകരണം, ഇതിന്റെ അർത്ഥം കർത്താവ് പറയുന്നുണ്ട്. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം 19-ാമത്തെ വാക്യം നോക്കിയ എന്താണോ വിത്തം നോക്കിയേ, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ റെഫറൻസ് ഒന്ന് എടുത്തോ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, എന്നാൽ വിതയ്ക്കുന്നവർ ഉപമ കേട്ടുകൊള്ളിൻ, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം. എല്ലാവരും ശബ്ദം എഴുതി പറ, രാജ്യത്തിന്റെ വചനം. സോ ദിസ് വേർഡ് ഈസ് നോട്ട് ദ വേർഡ് ഓഫ് ദ റിലിജിയൻ. ഇത് മതത്തിന്റെ വേർഡല്ല, മതപ്രസംഗമല്ല. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പൊ വേർഡ് ഓഫ് ദ കിങ്ഡം, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വിത്ത് ഒരിടത്ത് വിതച്ചാൽ വളരുന്നത് എന്താണ്? ഇങ്ങോട്ട് വന്നേ. ദൈവരാജ്യം ആ വിതച്ചതെങ്കിൽ എന്ത് വളരും? മാവിന്റെ വിത്താണ് വിതച്ചാൽ മാവല്ലേ കിളിർത്തു വരൂ. രാജ്യത്തിന്റെ വിത്ത് വിതച്ചാൽ എന്ത് വളർന്നു വരും? രാജ്യം വളർന്നു വരും. അപ്പോ വിതയ്ക്കുന്നവന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ദൈവരാജ്യം വളരണം. ശബ്ദം സ്വാഗതം ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനകത്ത് താൻ വിത്തിനെ പരിമിതിപ്പെടുത്തുന്നില്ല, വിത്തിനെ അളവ് കുറയ്ക്കുന്നില്ല. താൻ ധാരാളം വിത്തുകളുമായിട്ടാ പോകുന്നത്, വാരി എറിയുകയാ. സ്തോത്രം. ആമേൻ. നിങ്ങൾ ഞാനും വീട്ടിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ വയലിൽ വിത്ത് വിതയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടോ അങ്ങനെ ആരും വയല് കണ്ടിട്ടുണ്ടോ? കുറച്ചുപേരെ ഉള്ളൂ. സ്തോത്രം. നെല്ല് വിളയെന്നൊക്കെ ഇത്ര പേരെ നെല്ല് വിളയെന്ന് പോലും കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ വിത്ത് വിതയ്ക്കുമ്പോ നെല്ല് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാറില്ല. നല്ലപോലെ വയലൊരുക്കി മെതിച്ചല്ലോ, ഉഴുത് കലപ്പ കൊണ്ട് അതിനെ നിരപ്പാക്കി, അതിന്റെ കട്ടകൾ ഉടച്ച് നല്ല പരുവത്തിനാക്കിയ ശേഷമേ മുളച്ച വിത്തുമായിട്ട് ഇയാൾ വരുത്തൂ. അങ്ങോട്ട് വിതയുമ്പോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് വാരി എറിയുന്നില്ല. താനെ എവിടെയാണോ അത് ഒരുക്കിയ നിലത്തിലേക്ക് താനിടാറുള്ളൂ. കാരണം തനിക്ക് ഒരു വിത്തും വേസ്റ്റ് ആക്കാനില്ല. പക്ഷെ ഈ പുസ്തകം പഠിച്ചപ്പോ ഇവിടുത്തെ വിതക്കാരൻ വിത്ത് എന്നത് തനിക്ക് ദുർലഭമായ ഒന്നല്ല, ധാരാളമായിട്ടുള്ളതാണ്. ഏതോ ഒരു 5 സെന്റിനകത്ത് വിതയ്ക്കാനുള്ള വിത്തുമായിട്ടല്ല ആള് വന്നേക്കുന്നത്. എവിടെ സ്ഥലമുണ്ടോ ആ വീട് ഒക്കെ വിതയ്ക്കാനുള്ള വിത്തുമായിട്ടാ വന്നേക്കുന്നത്. നല്ലതിയോ ഉറക്കെ പറഞ്ഞാട്ടെ, തനിക്കുള്ള കൊച്ചു സ്ഥലത്ത് മാത്രം വിതയ്ക്കുക അല്ല ലക്ഷ്യം. എവിടെ ഇടമുണ്ടോ അവിടെ ഒക്കെ വിതയ്ക്കാനുള്ള വിത്ത് അവന്റെ കൊട്ടയിലുണ്ട്. ദൈവരാജ്യത്തിന്റെ പണിക്കൊരുത്തിനിറങ്ങിയാൽ അവൻ വെറും പരിമിതമായ വിത്തുമായിട്ടല്ല വരുന്നത്, ഇടം മുഴുവൻ നിറയ്ക്കാനാ വരുന്നത്. ഇന്ന് കർത്താവിനോട് പറയുകയാണ്, ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ നിലങ്ങളിൽ വീഴാനുള്ള വിത്തുമായി യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മേലെ അവൻ പകരാൻ പോവുകയാണ്. അത് സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കുക. അതായത് വിത്തിന് അവിടെ ലിമിറ്റേഷൻ ഇല്ല, ലിമിറ്റ്ലെസ് ആയി വിത്ത് ഈ വിതക്കാരന്റെ കയ്യിലുണ്ട്. ഇവിടെ ഒന്നാമത്തെ നിലത്ത് ഞാൻ വിട്ടുകളയുന്നു. ഞാൻ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് പറയുകയുണ്ടായി, ഇതിനെ വന്ന് ആര് തിന്നുകയാണ്? ദുഷ്ടൻ ആരാണ്? സാത്താൻ വന്ന് എന്ത് തിന്നുകയാണ്? ദൈവരാജ്യത്തിന്റെ വിത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളാരെന്നറിയുമോ? സാത്താനാണ്. സാത്താന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ ചില ആൾക്ക് മുമ്പ് പറഞ്ഞു, സാത്താൻ പോലും ജീവിക്കുന്നത് ഈ വിത്ത് തിന്ന. പുള്ളിക്ക് വല്ലതും പണിയണമെങ്കിൽ ഈ വചനം ഉണ്ടേ പറ്റത്തുള്ളൂ. പുള്ളി എന്തെങ്കിലും തന്ത്രം വരണമെങ്കിൽ ദൈവത്തിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കണം. സോ വചനം അറിയാത്ത സാത്താനല്ല, സാത്താനും വചനം അറിയാം. ആ വചനം വെച്ച് അവൻ ഇഷ്ടത്തിന് അവന്റെ കാര്യം ചെയ്യുന്നു. എന്നാൽ രണ്ടാമത്തെ സ്ഥലം, ഞാൻ മുമ്പ് കുറെ നാളുകൾക്ക് മുമ്പ് ഇതിന്റെ ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ യാത്രയിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ ഇന്ന് അതിന്റെ പൂർണ്ണതയിൽ ഒന്ന് പറയാൻ പരിശുദ്ധമാവ് നിയോഗം തരികയാണ്. രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വഴിയരികിൽ വീണതിനപ്പുറത്ത് പാറ സ്ഥലത്ത് വീണു. എല്ലാവരും ഉറക്കെ പറഞ്ഞരെ, പാറ സ്ഥലത്ത് വീണു. ശബ്ദം വരുത്തി പറഞ്ഞരെ, പാറ സ്ഥലത്ത് വീണു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ താഴോട്ട്. ചിലത് പറവകൾ വന്ന് അതിനെ അത് തിന്നു കളഞ്ഞു. അടുത്തത് എല്ലാവരും, മറ്റു ചിലത് പാറ സ്ഥലത്ത് ഏറെ മണ്ണ് ഇല്ലാത്തടത്ത് വീണു. മണ്ണിന് താഴ്ച ഇല്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. അടുത്തത് സൂര്യൻ ഉദിച്ചാറേ ചൂട് തട്ടി വേരില്ലായിക കൊണ്ട് ഉണങ്ങിപ്പോയി.
ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വേദപുസ്തകം കേൾക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. ഞാൻ ഇതെന്തിനാ ഈ തുടക്കത്തിൽ ഈ രാജ്യത്തിന്റെ ഈ വെളിപ്പാടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇനി അങ്ങോട്ടുള്ള ഈ വചനങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിക്കേണ്ടത് ഇതിന്റെ ബേസിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇത് സ്വീകരിക്കാൻ. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന എല്ലാ വചനവും നിങ്ങൾക്ക് എടുക്കാം. ഇവിടെ പ്രസംഗിക്കുന്ന മുഴുവൻ തിരുവെഴുത്തുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം. മുഴുവൻ തിരുവെഴുത്തുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം. പക്ഷെ മുഴുവൻ തിരുവെഴുത്തുകളും നിങ്ങളുടെ സ്വന്തമാകത്തില്ല. That means the word is for you all. എല്ലാവർക്കും ഉള്ളതാ വചനം. പക്ഷെ എല്ലാ വചനവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല. സ്വന്തമാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നാം അറിഞ്ഞേ പറ്റത്തുള്ളൂ. കേൾക്കുന്നതിന് കുഴപ്പമില്ല, സ്വീകരിച്ച് ഫലമാകുന്നതിന് നാം അറിയേണ്ട കുറച്ച് വസ്തുതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യം എന്ന വേർഡ് അല്ലെങ്കിൽ ആ മെസ്സേജ് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഇരുളിന്റെ സാമ്രാജ്യത്തിന്റെ ഇരിക്കപ്പുറതിയില്ലാതാവും. മിശിഹ എപ്പോൾ രാജ്യവുമായിട്ട് എഴുന്നേറ്റോ അന്നേരം ഒക്കെ പൈശാചിക സാമ്രാജ്യം താഴെ വീണു. ഹല്ലേലൂയ. ലോകത്തിലെ ഏത് മതപ്രസംഗം നടത്തിയാലും പിശാചിന്റെ സാമ്രാജ്യത്തെ അത് തൊടത്തില്ല. സാത്താന്റെ സാമ്രാജ്യത്തെ തൊടുന്ന പ്രപഞ്ചത്തിലെ ഒറ്റ സന്ദേശമേ ഉള്ളൂ, അത് ദൈവരാജ്യത്തിന്റെ സന്ദേശമാണ്. ഹല്ലേലൂയ. നിന്റെ നാവിൽ വചനം ദൈവരാജ്യത്തിന്റെ വചനമെങ്കിൽ നിന്റെ മുൻപിൽ ഈ നരകം കീഴടങ്ങുക തന്നെ ചെയ്യും. ഇരുളിനെ മുട്ടുമടക്കുന്ന തിരുവെഴുത്താണ് നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് പകലിലും കർത്താവ് വിതയ്ക്കാൻ ആശിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സോ നമ്മൾ വചനത്തെ കേൾക്കുന്നുണ്ട്. വചനം കേൾക്കാനുള്ള ഏക വഴി കാതാണ്. അതുകൊണ്ടാണ് ആ ഉപമ പറഞ്ഞ് അവസാനിപ്പിച്ച പറഞ്ഞത് കേൾപ്പാൻ. അതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും ചെവി ഇല്ലാത്തവരാരും ഉണ്ടോ? എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷെ എല്ലാവരും കേൾക്കത്തില്ല. എല്ലാവരും കേൾക്കും, പക്ഷെ എല്ലാവരും ഗ്രഹിക്കത്തില്ല. എല്ലാവർക്കും ഗ്രഹിക്കും, പക്ഷെ ചിലതിനകത്ത് ഫലം വരത്തില്ല. എല്ലാത്തിനകത്ത് മുളയ്ക്കും, പക്ഷെ നിലനിൽക്കത്തില്ല. ഇവിടുത്തെ പ്രശ്നം പാറസ്ഥലം. എല്ലാം ശബ്ദം വരുത്തി പറ പാറസ്ഥലം. അടുത്തിരിക്കുന്ന ആളോട് കയ്യെ പിടിച്ച പാറസ്ഥലം നിങ്ങളാണോ എന്ന് ചോദിച്ചു. ചുമ്മാ ചോദിച്ചു, നിങ്ങളാണോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ പിന്നെ സ്തോത്രം, കുഴപ്പമില്ല. എന്തോ ഈ പാറസ്ഥലത്തിന്റെ പ്രത്യേകത, പാറസ്ഥലത്തിന്റെ പ്രത്യേകത കണ്ടാൽ ഇത് പാറസ്ഥലമാണെന്ന് അറിയില്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. കാരണം ഈ വിത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പോ ഇത് വീണത് പാറയുടെ പുറത്തെന്നല്ല. ഈ വിത്ത് അങ്ങോട്ട് എറിഞ്ഞപ്പോൾ ഇത് വീണത് മണ്ണുള്ള സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ മണ്ണിന് ആഴമില്ലായിരുന്നു. മണ്ണിന് ആഴമില്ലായിരുന്നു, പറഞ്ഞാൽ ഡെപ്ത് ഇല്ല. കാരണം കുറച്ച് മണ്ണ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ കട്ടിയുള്ള പാറയാണ് അടിയൻ. ദാറ്റ് മീൻസ് പാറസ്ഥലം ഇസ്രോയുടെ പബ്ലിക്ലി റിവീൽഡ് പ്ലേസ് അല്ല. പാറ ഉണ്ടെന്ന് പരസ്യമായി വെളിപ്പെട്ടിട്ടില്ല. പാറസ്ഥലം, ഇത് പാറയാണെന്ന് പറഞ്ഞ ഭൂമിയിൽ ആരെല്ലാം വിതയ്ക്കൂ? പാറ കൊണ്ട് വിതയ്ക്കൂ. പാറയുള്ള സ്ഥലത്ത് ആരും വിതയ്ക്കത്തില്ല. പക്ഷെ ഇവിടെ വിതച്ചപ്പോ കുറച്ച് വിതച്ചു, പക്ഷേ പാറയാണെന്ന് വിതച്ചവന് അറിയില്ല. കാരണം പാറയുടെ പുറത്തെന്നുണ്ട്? കുറച്ച് മണ്ണുണ്ട്, പക്ഷെ ആ മണ്ണിന് ആഴം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് വിതയ്ക്കും. മണ്ണിന്റെ ആഴമില്ലാത്തതിനാൽ, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. ഹല്ലൂയ. ഞാൻ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കുക. കാരണം ഈ ഉപമ കഥയാണെങ്കിലും കഥയ്ക്കകത്ത് കാര്യമുള്ളതുകൊണ്ട് കാര്യം കാര്യമായിട്ട് പറഞ്ഞാലേ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ബി ബി എസിന് വന്നിരുന്നിട്ട് കൂട്ടായി പോകും. ആ ജോണച്ചൻ പറഞ്ഞായിരുന്നത് പണ്ടൊരു ചെറുക്കൻ വചനം കേട്ടത് പോലെ ആയിപ്പോവും. അല്ലാതെ പണ്ട് ഇതാ പറഞ്ഞപ്പം യേശു കർത്താവ് അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയാണ് അവൻ പഠിച്ചത്. ഒരു 3-5 കഥ ഒരുമിച്ച് അങ്ങ് പ്രസംഗം. ചെറിയല്ല കാര്യം എന്ന് അതും അറിയുന്നില്ല. 5 കൊണ്ട് 5000 പേരെ പോഷി 12 കൊട്ട നിറച്ചെടുത്തു. അതിൽ ചെറുത് വഴിയരികിൽ വീണു. ഏതാണെന്നറിയോ?
അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥയാണ്. ആ കഥയ്ക്കകത്ത് യേശു ക്രിസ്തു എല്ലാരും തിന്ന് ശേഷിപ്പിച്ച ശേഷം എത്ര കൊട്ടം നിറച്ചെടുത്തു? 12 കൊട്ടം നിറച്ചെടുത്തു. ആ നിറച്ചെടുത്തിനകത്ത് ചിലത് പരിയരികി വീണു, ചിലത് പാറ സ്ഥലത്ത് വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ബാക്കി യൂത കൊണ്ടുപോയി വിറ്റ് യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. ഈ 3-5 കഥ ഒരുമിച്ച് കേട്ടപ്പോ അവൻ ഒരുമിച്ച് കഥ എങ്ങനെ അങ്ങ് പറഞ്ഞതാ മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കഥ പോലെയാണ്. ഒന്നാമത്തെ കാര്യം, പാറസ്ഥലം പബ്ലിക്കലി എക്സ്പോസ്ഡ് അല്ല. പാറസ്ഥലം മറഞ്ഞു കിടക്കുന്നു, അതിന്റെ മീതെ മണ്ണുകൊണ്ട് കിടക്കുന്നത് കൊണ്ട് അടിയിൽ പാറയുണ്ടെന്ന് വിതക്കാരൻ അറിയില്ല. സ്തോത്രം. അതുകൊണ്ട് വിതയ്ക്കുന്നവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത, ഇതങ്ങോട്ട് വചനം അങ്ങോട്ട് വീണ ഉടനെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഈ വചനം അങ്ങോട്ട് വീണ ഉടനെ ഇതിന്റെ മുകളിലുണ്ടായിരുന്ന മണ്ണ് അതിനെ സ്വീകരിച്ചു. സ്വീകരിച്ച നിമിഷം വചനം പറയുന്നു പെട്ടെന്ന് മുളച്ചു വന്നു. ഇമ്മീഡിയറ്റ്ലി സ്പ്രങ് അപ്പ്, അത് മുളച്ച് പൊങ്ങി. നിങ്ങൾക്കറിയുമോ, ഒരു വിത്ത് മുളച്ചു വരിക, സീഡ് അതിന്റെ തോട് പൊട്ടി പുറത്തു വരുമ്പോൾ ദ ലൈഫ് റിവീൽഡ്. ഒരു സീഡ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു ജീവനെ അകത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സീഡ്. എല്ലാ സീഡിനകത്തും ഒരു ഹിഡൻ ലൈഫ് ഉണ്ട്. എല്ലാ വചനത്തിനകത്തും ഒരു മറഞ്ഞിരിക്കുന്ന ജീവനുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനായ ഒരുവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ആ വാക്യം കേട്ടു? നിങ്ങൾക്കറിയുമോ, അതൊരു സീഡാണ്. ആ സീഡ് നിങ്ങളുടെ അകത്ത് വന്നു വീണാൽ, നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ, ആ വചനം എന്ന സീഡ് നിങ്ങളുടെ അകത്തിരുന്ന് പൊട്ടു. സീഡ് അകത്തിരുന്ന് പൊട്ടി ആ അകത്ത് മറഞ്ഞിരുന്ന ജീവൻ പുറത്തേക്ക് വരുമാണ്. ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന വചനം നിങ്ങൾ കേട്ടപ്പോൾ വന്ന സന്തോഷമായിരിക്കയില്ല, അത് വളർന്നു വരുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. സോ എല്ലാ വചനവും ഇസ് കവേർഡ് വിത്ത് ഹാർഡ് സ്കിൻ, കട്ടിയുള്ള തോട് കൊണ്ട് മറച്ചു വെച്ചേക്കുന്നതാണ് വിത്ത്. എല്ലാ സീഡിന്റെ അകത്തും ഒരു ജീവനുണ്ട്. എല്ലാരും പറ, എല്ലാ സീഡിന്റെ അകത്തും ഒരു ജീവനുണ്ട്. എല്ലാ സീഡിന്റെ അകത്തും ഒരു ജീവനുണ്ട്. സോ ഈ പാറസ്ഥലത്ത് വീണ ഈ വിത്തിനും എന്തുണ്ട്? ജീവനുണ്ട്. അതെങ്ങനെ ജീവനായി മാറി എന്ന് പറഞ്ഞാൽ, ആ സീഡ് കൺവേർട്ടഡ് ടു ലൈഫ്. സീഡ് സീഡായിട്ടിരുന്നാൽ അതിൽ പ്രയോജനമില്ല. നിങ്ങളുടെ എല്ലാവരുടെ കൈ, ഞാൻ ഒരു മാങ്ങയുടെ കുരു ഇല്ലേ, മാങ്ങാണ്ടി ഇല്ലേ, ഒരു മാങ്ങാണ്ടി തരികയാണ്. പ്രൈസ് ദ ലോർഡ്. എല്ലാരും കൈ വെച്ചിട്ട് വീണു, ജോണച്ചാൻ തന്ന മാങ്ങാണ്ടിയാ ആമേ, പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഗുണമാണ്. ചേട്ടൻ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ മാങ്ങാണ്ടി തന്നതുപോലെ ആ മാങ്ങാണ്ടി വിഴുങ്ങിയിട്ടിരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്നു. ഒരു സീഡ് ഞാൻ നിങ്ങളുടെ കൈ തന്നിട്ട് ഒരു ഗുണമില്ല. ആ സീഡ് നിങ്ങൾ കൊണ്ട് കുഴിച്ചിടണം. The person, those who love the seeds will never grow up. വിത്തിനെ സ്നേഹിക്കുന്നവൻ വളരില്ല, വിത്തിനെ കുഴിച്ചിടുന്നവനിലെ വളർച്ച വരത്തുള്ളൂ. വിത്തിനെ കുഴിച്ചിട്ടാൽ സംഭവിക്കും, നല്ല കട്ടിയുള്ള ഈ തോട് പൊട്ടും. ഏത് കട്ടിയുള്ളതും പൊട്ടും. ബദാമിന്റെ കുരുവൊക്കെ കണ്ടിട്ടോ? ബദാം വലിയ പാറക്കല്ലുകൊണ്ട് ഇടിച്ചാൽ പൊട്ടൂല, പക്ഷെ നിങ്ങളത് വെള്ളത്തിലോട്ടിട്ട് അതൊന്ന് മണ്ണിലോട്ടിട്ട് നോക്കിയാൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ സാധനം പൊട്ടി മുളച്ചു വരും. എന്ന് പറഞ്ഞാൽ ഈ സോയിലിന് ഏത് കട്ടിയുള്ളതിനെയും പൊട്ടിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. സ്തോത്രം. അകത്തൊരു പ്രഷർ ഉണ്ട്, ഇത് മനസ്സിലാക്കണം. സീഡ് അകത്തോട്ട് വീണാൽ സോയിലിനകത്തെ പ്രഷർ
അതിനകത്തെ ഊഷ്മാവിൽ, അതിനകത്തെ വെള്ളത്തിന്റെ നനവിൽ, അതിനകത്തെ ആ പ്രവർത്തനത്തിൽ ഏത് കട്ടിയുള്ള സീഡും പൊട്ടും. ദ ലൈഫ് വിൽ ബി മാനിഫെസ്റ്റഡ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു വചനം വരുമ്പോ ഇന്ന് രാത്രി മുതൽ ഇത് നിങ്ങൾ സംഭവിച്ചേ പറ്റത്തുള്ളൂ. എല്ലാ വചനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ പൊട്ടി ജീവനെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. സോ എവറി വേർഡ് നിങ്ങളുടെ അകത്ത് ഒരു മാനിഫെസ്റ്റേഷൻ വരുത്താൻ പോവുകയാണ്. ദ വേർഡ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രതിക്രിയ നടത്താൻ പോവുകയാണ്. വചനത്തിന് ശക്തിയുണ്ട്. വചനം നിങ്ങളുടെ അകത്ത് വീണാൽ ജീവനെ പുറത്തു കൊണ്ടുവരും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം നോക്കിക്കേ, വേർഡ് അങ്ങോട്ട് വീണു, മണ്ണ് അതിനെ സ്വീകരിച്ചു, പക്ഷെ ഒരു പ്രശ്നം, വളരാനും തുടങ്ങി അല്ലേ. സീഡ് പൊട്ടി, ലൈഫ് വെളി വന്നു, ഹാപ്പിയായി, നമ്മളെല്ലാവരും കണ്ടവർ പറഞ്ഞു വാ വണ്ടർഫുൾ, ജീവൻ വന്നു, ജീവൻ തുടങ്ങി, എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷെ കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോ ആളിനെ കാണാനേ ഇല്ല. പ്രൈസ് ദ ലോർഡ്. ഐ'm ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം ലൈഫ്. കിങ്ഡത്തിന്റെ സീഡ് വീണ്, സീഡ് അങ്ങോട്ട് വീണ്, കിളിർത്തു വന്നപ്പോ നമുക്ക് എല്ലാവർക്കും, നിങ്ങൾക്കറിയുമ്പോ, നിങ്ങൾ വിതയ്ക്കുന്നവർക്കറിയാം, ഈ വിതയൊക്കെ നടത്തുന്നവർക്കറിയാം, എന്തെങ്കിലും വന്നിട്ട് ഒരു പയറിന്റെ വിത്തോ ഒരു പാവലിന്റെ വിത്തൊക്കെ ഇട്ട് മുളച്ച് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലേ. മുളച്ച് വരാതിരിക്കുമ്പോഴോ ശ്മശാനത്തിൽ പോയി നിൽക്കുന്ന പോലെ അല്ലേ? സത്യമല്ലേ? അയ്യോ, നിങ്ങളൊരു പയറിട്ടിട്ട് വിതച്ചിട്ട് കിളുത്തില്ല, നിങ്ങൾക്ക് അവിടെ പോയി നിൽക്കുമ്പോ എന്താ തോന്നേ? പണ്ട് അപ്പൂപ്പനെ കുഴിച്ചിട്ട് കുഴിമാടത്തിൽ നിൽക്കുന്ന പോലെ അല്ലേ? മിക്കവാറൊക്കെ പാസ്റ്റർമാർക്കെല്ലാം സഭ വരുമ്പോഴും അങ്ങനെയൊക്കെയാ തോന്നുന്നത്. ആമേ. ആഴ്ചകളായിട്ടിട്ട വിത്ത് ഇന്നും മുളയ്ക്കാതിരിക്കുമ്പോ ഒരു കുരിശ് തലയിലോട്ട് കുത്തി വെച്ചിരുന്നെങ്കിൽ കറക്റ്റായിട്ട് പാളയം പള്ളിയിലെ ശ്മശാനം പോലെ ആയി. സീഡ് വിതച്ചത് കിളിർക്കുന്നില്ലെങ്കിൽ ഡെഡായിട്ട് കിടക്കും. അത് ലൈഫിലേക്ക് വരുമ്പോൾ വരാറുണ്ടോ? ചീരയൊക്കെ കിട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കിളുത്ത് വരുമ്പോ എന്താ തോന്നുന്നു നിങ്ങക്ക്? ഓ, ഇപ്പൊ ഞാൻ തിന്നു. അങ്ങനൊന്നും തോന്നില്ല, ഒരിക്കലും അങ്ങനെ തോന്നില്ല. ഒരു പയർ അങ്ങോട്ട് മുളച്ചു വരുമ്പോ ഇന്ന് ഞാൻ നിന്നെ കാണിച്ചാണ്, ഇപ്പൊ ഞാൻ അങ്ങനെ പയർ തിന്നാനുള്ള ബോധിയല്ല, അത് വളരുമ്പോഴേ ഒരു സന്തോഷം അകത്ത് വരത്തില്ലേ? കമോൺ, അയ്യടാ, ഇത് എന്ത് പെണ്ണുങ്ങളെ! എല്ലാം പച്ചക്കറി കടയിൽ പോയി വാങ്ങിച്ച് വാങ്ങിച്ച് ഇതിന്റെ സാധനം. ഈ ഞങ്ങളുടെ, ഞാൻ പറഞ്ഞു, നമ്മുടെ ഗ്രാമത്തിൽ, ഒരു വലിയ ഗ്രാമത്തിൽ വളർന്നതുകൊണ്ട് ഇതുമാതിരിയുള്ള പച്ചക്കറികളെല്ലാം ഞങ്ങളുടെ വീടിന്റെ പുറത്ത് തന്നെ നട്ട്, ഞാൻ തന്നെ നട്ടിട്ട് പിന്നെ ഞാൻ തന്നെ പിഴുത് നോക്കാറുണ്ട്. അത് വേറെ കാര്യം. അപ്പൊ ഞങ്ങളുടെ അപ്പന് ഇഷ്ടം പോലെ ഇതൊക്കെ പണി, ഞങ്ങളുടെ അപ്പൻ ഇതെല്ലാം പണിയാറുണ്ട്. ഞാനും ഈ കപ്പയൊക്കെ ഇട്ടിട്ടുണ്ട്, കപ്പ കടമൊക്കെ എടുത്ത് കപ്പ. അത് അറിയത്തില്ല കപ്പ, അത് അറിയാത്ത തലമുറയുണ്ട് കപ്പ. പണ്ടൊരിക്കൽ ഞാനൊരു അമേരിക്കക്കാരന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പം അമേരിക്ക എന്ന് കുറെ പിള്ളേർ വന്നു, എല്ലാരും ഇങ്ങനെ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ വിളമ്പി നല്ല കപ്പയും മീൻ കറിയും, എനിക്ക് അന്നും ഇഷ്ടം ഇന്നും ഇഷ്ടം. അങ്ങനെ തന്നെ നിങ്ങൾ എന്നെ വീട്ടിൽ വിളിച്ച് കപ്പയും മീനും തന്നെ സ്തോത്രത്തോടെ പ്രാർത്ഥിച്ച് വീട്ടിൽ വരും. എല്ലാ ദിവസം വേണേലും കപ്പ തന്നെ വരും, അതാണ് എനിക്കിഷ്ടം. അപ്പൊ കപ്പയും മീൻ കറിയും കൊണ്ട് അമ്മച്ചി വാലൊക്കെ ഉള്ള അമ്മച്ചി അറിയത്തില്ലേ, ചട്ടം കൊണ്ടൊക്കെ അങ്ങനെയുള്ള അമ്മച്ചിയൊക്കെ, അങ്ങനെ അമ്മച്ചി കപ്പയും ഒക്കെ അമ്മത്തെ അമ്മച്ചി കപ്പയും കേട്ടാൻ പറഞ്ഞു. അയ്യോ പാസ്റ്റർ, പാസ്റ്റർ കപ്പ തിന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അതാ ഇഷ്ടം. അതെന്താ അങ്ങനെ? അതാ വളർന്ന് പണ്ട് അല്ലേ ഇത് തിന്നോണ്ടിരുന്നപ്പോ അമേരിക്ക എന്ന് വന്നൊരു കൊച്ചു ചോദിച്ചു, ഇത് കാപ്പയാന്ന്. ഞാൻ പറഞ്ഞ അല്ല, നിന്റെ അപ്പം പണ്ട് പുഴുങ്ങി തന്നെ, ചോദിക്കാൻ പറ. ഇന്നത്തെ പിള്ളേർക്ക് ഇതും അറിയത്തില്ല. ഇത് നടാൻ ഞങ്ങളത് പറയുന്നത്, ഞാൻ എന്റെ പ്രശ്നം ഇത് നട്ടു നോക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിക്കും. അപ്പൊ ഞങ്ങളുടെ മത്സരമാണ്, എനിക്ക് എന്റെ അനിയന് ബഹുമാനമുണ്ട്, അവർക്കെല്ലാം ഉണ്ട്, ഓരോരുത്തർ ഇഷ്ടത്തിന് വളർത്തി വളർത്തണം. ഞാൻ അങ്ങോട്ട് നല്ല വളമൊക്കെ ഇട്ട് വളർത്തി ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ കിളിർത്തിങ്ങനെ വരുമ്പോ പെതുക്കെ പിഴുത് നോക്കും തോന്നിട്ടുണ്ടോന്ന്. പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ അനിയോട് വളവട പേര് വന്നടാ, എന്നിട്ട് അതോടെ ചേർത്ത് അങ്ങ് താത്തു നോക്കും. ഉള്ള പേരല്ല, മൂന്ന് ദിവസം കഴിയുമ്പോ വന്ന കൊമ്പ്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം, ഇത് മുളച്ചു വരുന്ന കാണാൻ ഒരു ഹാപ്പിനെസ് ആണ്. സോ നിങ്ങൾക്കറിയുമ്പോ വേർഡ് ഓഫ് ഗോഡ് നിങ്ങളുടെ അകത്തോട്ട് വരുമ്പോ ഫസ്റ്റ് സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമായിക്കോട്ടെ,
വചനത്തെ സ്വീകരിക്കുന്ന ആയിക്കോട്ടെ, സ്വീകരിക്കാത്തോട്ടെ, വിശ്വസിക്കുന്ന ആയിക്കോട്ടെ, വിശ്വസിക്കാത്തോട്ടെ, ഇതൊരു ഗുഡ് ന്യൂസ് പറയാൻ പോവാ. ഏത് തരത്തിലുള്ള നിലമാണേലും തിരുവഴുത്തകത്ത് വീണാൽ അതിന്റെ ക്രിയ തുടങ്ങിയിരിക്കും. അത് വിശ്വസിക്കുന്നവരെ ആമേൻ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, പ്രാർത്ഥിക്കാത്തവരായിരിക്കും, ആരാധിക്കുന്നവരായിരിക്കും, ആരാധിക്കാത്തവരായിരിക്കും, അന്യഭാഷ പറയുന്നവരായിരിക്കും, പറയാത്തവരായിരിക്കും. ദൈവത്തിന്റെ വചനം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ വീണാൽ വചനത്തിന്റെ ശക്തി അതിനകത്തിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. റെസ്പോണ്ട് ചെയ്തതിനനുസരിച്ച് അത് വളരാൻ തുടങ്ങും, അതകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. സോ ഇവിടുത്തെ പ്രശ്നം ഇതങ്ങോട്ട് വീണു, വളർന്നു, പക്ഷേ കണ്ടിന്യൂ ചെയ്തില്ല. പറഞ്ഞേ, ഒരുപാട് ആളുകൾ ഇങ്ങനെ തന്നെ. തുടക്കം ഭയങ്കര ഹാപ്പിനെസ് ആണ്. ക്രൈസ്റ്റ് ഇൻ മീ ദ ഹോപ്പ് ഓഫ് ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. ക്രൈസ്റ്റ് ഇൻ മീ, ക്രൈസ്റ്റ് ഇൻ മീ, ക്രൈസ്റ്റ് ഇൻ മീ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പുള്ളി 30-60 അല്ലടാ 150 വിളയിക്കും. കുറച്ചങ്ങോട്ട് പോയി ഒരു 2-3 ദിവസം കഴിയുമ്പോ ക്രൈസ്റ്റ് ഇൻ മീ ഹോപ്പ് ഓഫ് ഗ്ലോറി പോയോ. കിളിർത്തു നമ്മൾ സ്വീകരിച്ച കണ്ടപ്പോ നമ്മൾ വിചാരിച്ചു ഇപ്പൊ എന്ത് ചെയ്യും, തകർക്കും. ആമേ. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ആ വന്ന ലൈഫ് പട്ടുപോയി. ഇങ്ങനൊരു നിലം കണ്ടാൽ ഓർത്തോണം ഇതിന്റെ അടിയിൽ എന്തുണ്ട്. ഉറക്കപ്പറ ഭയങ്കര സന്തോഷത്തോടെ വചനം സ്വീകരിച്ച് ആ സന്തോഷത്തിൽ കുറച്ചു നാള് പോയി, പിന്നെ ആ സന്തോഷമേ ഇല്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് അടിയിൽ നല്ല ഒന്നാന്തരം പാറയുണ്ട്. ഭയങ്കര പാറയെ അകത്തിട്ട് മറച്ചിട്ട് മുകളിൽ കുറച്ച് മണ്ണും ഇട്ട് നടക്കുക. ക്രൈസ്തലോ ഇന്ന് ഇതിനെല്ലാം ഒരു പരിഹാരം വരുത്താൻ യേശു വന്നിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം നോക്കി. അപ്പം ഇവിടെ വിതച്ചു, വിതച്ചത് പാറ സ്ഥലത്ത് വീണു. പാറ ഉണ്ടെന്ന് അറിയത്തില്ല. മുകളിൽ കുറച്ച് എന്ത് കിടപ്പുണ്ട്, മണ്ണ് കിടപ്പുണ്ട്. മണ്ണ് ഇനി ഈ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പോകാം. നമ്പർ 1 ശ്രദ്ധിക്കണം, ഞാൻ അതിന്റെ ഇടയ്ക്ക് വെച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ 1, ഒന്നാമത്തെ പ്രത്യേകത, ഈ നിലത്തിന് ഇറ്റ്സ് നോട്ട് ഹാവിംഗ് എനഫ് എർത്ത്. ഇറ്റ്സ് നോട്ട് ഹാവിംഗ് മലയാളത്തിൽ അങ്ങനെ മണ്ണിന്റെ മണ്ണിന് താഴ്ച പറയാം, മണ്ണിന് താഴ്ച ഇല്ലായകയാൽ. എന്തില്ല പറ താഴ്ച ഇല്ല എന്ന് പറഞ്ഞാൽ കണ്ടാൽ എന്തുണ്ട്, മുകളിൽ മണ്ണുണ്ട്, പക്ഷെ ഇതിനെന്തില്ല, ഡെപ്തില്ല. പറക്കെ പറഞ്ഞേ, ഡെപ്തില്ല എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ വളരുന്നതിനനുസരിച്ച് ആഴത്തിലോട്ട് പോകാനുള്ള ഡെപ്ത്. Not having enough earth. They don't have a deep life. A Christian, a child of God should have enough earth in deep. ഒരു ദൈവ പൈതലിന് വചനത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഴത്തിൽ വേരൂന്നാൻ ഒരു ഹീഡൻ ലൈഫ് ഉണ്ടായിരിക്കണം. പറ ഉണ്ടായിരിക്കണം. പുറമെയുള്ള ജീവിതത്തെക്കാൾ ആരും അറിയാത്ത ഒരു ഹീഡൻ ഡീപ്പർ ലൈഫ് ഒരു ദൈവ പൈതലിന് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ആരോടും പറയാത്ത, ഭർത്താവിനറിയാത്ത, ഭാര്യക്കറിയാത്ത, മക്കളോട് ചർച്ച ചെയ്യാത്ത ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ്, ആഴമായ ഒരു ബന്ധം, ഒരു ആഴം ദൈവവുമായി നിങ്ങൾക്കുണ്ടാവണം. യു മസ്റ്റ് ഹാവ് എ ഡീപ്പർ ലൈഫ് ദാറ്റ് കനോട്ട് എക്സ്പ്രസ് ഇൻ ദ ചർച്ച്, that cannot expose in public. That's a hidden life, the deeper life of a Christian. അതിനൊന്നും പാട്ട് പാടി കാണിക്കാൻ പറ്റില്ല, ആരാധിച്ച് കാണിക്കാൻ പറ്റില്ല, പക്ഷേ അതിന്റെ ആഴം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ഇനി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ വചനം നിങ്ങൾ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ.
അല്ലെങ്കിൽ ഞാൻ വെറും വഴിയരികിൽ വിതയ്ക്കുന്നവരായി നിൽക്കേണ്ടി വരും. പക്ഷെ ഇതിനകത്ത് ആഴത്തിൽ പോകാൻ പുറമേ ഉള്ളതിനേക്കാൾ ഒരുപാട് ഡീപ്പ് ഉള്ള ഒരു കൂട്ടം ആളുകളെ ഇന്ന് ഈ സന്ധ്യയിൽ എന്റെ കർത്താവിന്റെ ആത്മാവിനാൽ എഴുന്നേൽപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്ന അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആർപ്പിട്ട് ദൈവത്തിന് സ്വാഗതം ചെയ്തേരെ. കർത്താവ് ഒരൊറ്റ വിത്ത് പോലും കിളിർത്തു വന്നാൽ നശിച്ചു പോകാതെ ഫലം കൊടുക്കുന്ന നിലയിൽ ഒരു ആഴമുള്ള ഒരു ജീവിതം എനിക്ക് വേണമെന്ന് ദാഹിക്കുന്നവർ. ഇവിടുത്തെ പ്രോബ്ലം പാറ സ്ഥലത്ത് എന്തില്ല, മണ്ണ് ആഴം. ഇവരുടെ പ്രശ്നം പറയാൻ പോകും, ഡീപ്പ് ഇല്ലാത്ത പ്രത്യേകത. ഇവരെപ്പോഴും സൂപ്പർഫിഷ്യൽ ആയിരിക്കും. സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അടുത്ത മിനിറ്റ് അപ്പുറത്ത് പോയി ഇങ്ങനെ ഈസിലി സാറ്റിസ്ഫൈഡ് ആവും. എന്തുവാ ഒരു രണ്ട് വാക്യം കിട്ടിയ ഓ തൃപ്തിയായി, എന്തുവാ നിറഞ്ഞു. ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോ വീണ്ടും വിശക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇന്നലെ പാസ്റ്റ് കൈവച്ച് പ്രാർത്ഥിച്ചതാ, അടുത്ത ദിവസം വീണ്ടും ആ തലയുമായിട്ട് വന്നു. എന്നാ അത് ഏറ്റില്ല, അത് ഏറ്റ് പക്ഷേ ഈസിലി തൃപ്തി വന്നു. പക്ഷെ ഈസിലി വിശപ്പും. ഇവരുടെ പ്രത്യേകത പെട്ടെന്ന് സന്തോഷിക്കും, പെട്ടെന്ന് കരയും. ആരാണ്ടൊക്കെ ഇവിടെ ഉണ്ട്, എന്ത് കേട്ട സ്തോത്രം. അടുത്ത കക്ഷികളെ ഏതാ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അകത്ത് എന്തുണ്ട്? ആറ പാറ അകത്തുള്ളവനാണ് പെട്ടെന്ന് സന്തോഷിക്കുകയും ചെയ്യും, പെട്ടെന്ന് നാട്ടുഭാഷ പറഞ്ഞ് ഇഞ്ചിയാവും. പെട്ടെന്ന് തണുക്കല്ല ചാ, ഒരുമാതിരി സാഡായി. ഹല്ലേലൂയ. ഹലോ ഹലോ. ഇങ്ങനെയുള്ള ആവശ്യം പെട്ടെന്ന് അവർ തീരുമാനം എടുക്കും. പെട്ടെന്ന് തീരുമാനം എടുക്കും, കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇന്നു മുതൽ ഞാൻ ജീവിക്കും. സഭാ ഹോള് വിട്ട് വെള്ളിറങ്ങുമ്പോ നാളെ മുതൽ ജീവിക്കാം. ഇതിനകത്ത് ഭയങ്കര തീരുമാനം എടുക്കും, അടുത്ത സ്റ്റെപ്പിന് അപ്പുറത്ത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഡെപ്ത് ഇൻ ദേർ ലൈഫ്. ആമേൻ. ഓക്കേ, നിങ്ങൾ തന്നെ നോക്കിയാ. ഹല്ലേലൂയ. ദേ വിൽ ലാഫ് സംടൈം. കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ ദേ വിൽ ക്രൈ. ഒരു മിനിറ്റിൽ അവർ ആത്മീകതയുടെ മട്ടി കയറി നിൽക്കും. രണ്ട് ദിവസം കഴിയുമ്പോൾ പ്രാർത്ഥനയില്ല, ബൈബിളും വായിക്കത്തില്ല, മോഹവും കറുപ്പിച്ച് മടക്കണം. ഞാൻ ഈ പറയുന്നത് പ്രവചനമാണ്. ഓരോരുത്തർ തല കഴിച്ച് പ്രവചിക്കണം വേണോ? ഈ പറയുന്നതല്ല ഇപ്പത്തെ ഉടമാട കഥ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദൂതാവും ദൂതാവും. പക്ഷെ ഞാൻ പറ സത്യ, ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നാറില്ലേ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം, നിൽക്കണം, എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം, ഇന്ത്യ യേശുവിനായി. ആമേൻ. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യ അവന്റെ വഴി പോട്ടെ, ഞാൻ എന്റെ വഴി. ഒരു മിനിറ്റിൽ അവർ പറയും കർത്താവിനെ വിളിച്ചോണ്ട് കർത്താവ് നടത്തും. അടുത്ത മിനിറ്റിൽ നാളെയെ കുറിച്ചുള്ള ആശങ്ക ഉണ്ടാവും. Such people, they are rocky soil. അവർ പാറസ്ഥലമാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് മാത്രം എടുത്തറിയുമോ? This is a deception. Deception. ഉറക്കെ പറ മുള്ള് പ്രശ്നമില്ല. മുള്ള് എവിടെ കിടക്കുന്നത് പറഞ്ഞേ? മുള്ള സ്ഥലം കണ്ടാൽ അറിയാം. എന്താ പുറത്ത് എന്ത് കിടപ്പുണ്ട്? മുള്ളും പടലും കിടപ്പുണ്ട് ഇല്ലേ? പക്ഷെ അപ്പൊ നമുക്ക് വേണം മനപ്പൂർവ്വം വീട് മണ്ണ് വിത്ത് വിതയ്ക്കാതിരിക്കാം. പക്ഷെ പാറസ്ഥലത്തിന്റെ പ്രശ്നം കണ്ടാൽ നല്ല മണ്ണുള്ള സ്ഥലമാണെന്ന് നമ്മളെ തോന്നിപ്പിക്കും, പക്ഷെ നമ്മുടെ വിത്തിനെ അത് കൊന്നുകളയും. വേദപുസ്തകത്തെ സ്വീകരിക്കാനല്ലാതെ അതിനെ നിലനിർത്താനുള്ള കപ്പാസിറ്റി ഇങ്ങനെയുള്ള ആളുകൾക്കില്ലാതെ പോകും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, കണ്ടം ചെയ്യല്ല. കർത്താവ് ഇതെന്തെങ്കിലും ഇവിടെ പറയുന്നെങ്കിൽ അതിനെ തിരുത്താൻ കൂടെ യേശു വന്നേക്കുന്നത്. യേശു എന്തെങ്കിലും നിന്റെ കാര്യം പറഞ്ഞാൽ അതിന് മറുമരുന്ന് തരാതെ പോകത്തില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ജോൺ ബ്രദറെ അങ്ങനെ തന്നെയാ എന്ന് നീ പറഞ്ഞാൽ ഇന്ന് നിന്നെ തിരുത്തിയേ കർത്താവ് ഇവിടെ അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. സോ ഈ ആളുകൾക്ക് എന്തില്ല? ഡീപ്പില്ല. ഉറക്കെ പറഞ്ഞേ ഡീപ്പില്ല.
ഇപ്പൊ ഞാൻ ഈ ചിലടത്ത് പറയാം, ചില എന്റെ ചില സുഹൃത്തുക്കളുണ്ട്, ഞാൻ വർഷം 4-5 വർഷമായിട്ട് ഇതുവരെ വിളിക്കാത്തവരുണ്ട്. 4-5 വർഷമായിട്ട് ഇതുവരെ ടെലിഫോൺ വിളിച്ചില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ നമ്മൾ എവിടെ വെച്ച് കണ്ടാലും ദേ വിൽ ഹാവ് ദ സെയിം ലവ്. ആമേൻ. പക്ഷെ എനിക്ക് വേറെ ചില സുഹൃത്തുക്കളുണ്ട്, ഒരു ദിവസം വിളിക്കാതിരുന്നാൽ 3-ാം ദിവസം അവർ പിണങ്ങി പോകും. അതുകൊണ്ട് ഞാൻ അവരെ ടൈം ടേബിൾ അനുസരിച്ച് വിളിച്ചോണ്ടേയിരിക്കണം. വായ് ചിലർ പറയുന്ന ആരെ നിർദ്ദേശിച്ചാ പറഞ്ഞു, ഞാൻ അങ്ങനെ ആരെ ഒന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. എന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല സ്ട്രോങ് ആളുകളാണ്. അകത്ത് ആ പാറ ഇങ്ങനെ കുറേ കഴിഞ്ഞേ ഉള്ളു പാറ. ഹല്ലേലൂയ്യ. മോളൊന്നും പറഞ്ഞു വേടം കൂട്ടി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഒരു 5 വർഷമായിട്ട് ഇന്ത്യയിൽ പറയാത്ത സന്ദേശം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ആനങ്ങൾ ഏറെക്കുറെ എല്ലാം മരുഭൂമി പോലെ ഇതിനകത്ത് ഇരിക്കുന്ന കാരണം അറിയോ, വചനം കൊണ്ട് തന്നെ ചിലത് പറയായി. കേട്ട് 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 അല്ലെ, കഞ്ചാവ് അടിച്ച് കിറങ്ങിയവനെ വേറെ ഇനിയും ബീഡി വലിച്ച കിറങ്ങി വരുമോ? സർപ്പത്തിന്റെ വിഷം കുടിക്കുന്നവനെ നീർക്കോലി കടിച്ചാൽ ഏക്കൂ? എനിക്കറിയാമേ, ചോദിക്കുക. എനിക്ക് നല്ലതായിട്ട് അറിയാം നമ്മുടെ ഈ കൊച്ചു കൂട്ടത്തിൽ ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം. ഐ സ്പെൻഡ് ഒരു 1000 and 1000 hours ഐ സ്പെൻഡ് ഫോർ യു. നിങ്ങൾക്ക് വചനം ഞാൻ തരാൻ 1000 കണക്കിന് മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തു. ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ നീക്കുമ്പോ ഓർമ്മയിലല്ല ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഞാൻ കുറിച്ച് വെക്കാറില്ല, കാരണം ഒരു പ്രാവശ്യം പ്രസംഗിച്ച് ഞാൻ പ്രസംഗിക്കാറില്ല ഇവിടെ. പക്ഷെ എപ്പോഴും വചനം എന്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നു, എന്തുകൊണ്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല? ബിക്കോസ് ദേർ ഇസ് നോട്ട് എനഫ് ഇയർത്ത്. പുറമെയുള്ള സൂപ്പർഫിഷ്യലിന് അപ്പുറത്ത് ഒരു ഡെപ്ത് ഇല്ലാതെ പോവുക. ഹാലലൂയ, ഹാലലൂയ. കരുണോതി കർത്താവ് ഒന്ന് സ്വതം ചെയ്തേ. പാറസ്ഥലം നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം പറയാൻ പോകും. ലിസൺ ടു മീ, ദ കിങ്ഡം ഓഫ് ഗോഡ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവം ഒരിക്കലും നിങ്ങൾ ഈ എർത്തിന്റെ സർഫസിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. യു ഹാവ് ടു ലിവ് ഇൻ ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ എർത്ത്. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ആഴി ആഴത്തെ വിളിക്കുന്നു. ദ ഡീപ്പർ ഡീപ് കോൾസ് ദ ഡീപ്പ്. എല്ലാരും പറയാം, ഡീപ് കോൾസ് ദ ഡീപ്പ്. ആഴി ആഴിയെ വിളിക്കുന്നു. വായിച്ചിട്ടുണ്ടോ? ആഴി ശബ്ദം പറഞ്ഞ പറ, ആഴി ആഴിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡീപ്പിൽ നിന്ന് വരുന്നതിനെ ഡീപ്പിനെ തൊടാൻ പറ്റത്തുള്ളൂ. ദ വേർഡ് ഫ്രം ദ ഡീപ്പ് shall touch the deep. If I'm living in superficial, I cannot change you. The word from the depth will change your depth. It will reach your deeper part. For every Christian, there is a hidden part. Hallelujah. Ella deyomakkum oru hidden life undu. Athra brother vishwasikkunnu. Prarthikkuna deivathodu samayam spend cheyyunna കർത്താവുമായി രഹസ്യ ബന്ധം സൂക്ഷിക്കുന്ന ഒരു സീക്രട്ട് ലൈഫ് എല്ലാ മക്കൾക്കും ഉണ്ട്. അതാണ് വചനം സ്വീകരിച്ച് നിലനിർത്താൻ നിങ്ങളെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്നത്. ഐ കനോട്ട് മെഷർ ഇറ്റ് ഹിയർ. എനിക്കതിനെ അളക്കാൻ പറ്റില്ല. നിങ്ങൾ എത്രത്തോളം ആഴത്തിലാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴമുള്ള അനുഭവമുണ്ടോ, തിരുവെഴുത്ത് നിങ്ങളിൽ വളർന്ന് ഫലം കായ്ക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി ഈ സന്ധ്യാവേളയിൽ ഈ ചേർച്ചിലെ വിശ്വാസ സമൂഹത്തോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള സന്ദേശം, ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ ആഴത്തെ കൂട്ടാൻ പോവുക. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആഴത്തെ കൂട്ടാൻ പോവുക. എത്രത്തോളം ആഴത്തിൽ പോകാമോ അത്രത്തിൽ ആഴത്തിൽ പോകാൻ പറ്റുന്ന നിലയിൽ ദൈവം നിങ്ങളെ അറിയാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ അനുഭവത്തിലേക്ക് നടത്താൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ ആഴത്തെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. So kingdom of God in the word seekerikan, you have to prepare yourself. Amen. Hallelujah.
ഇനി ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ഈ ഇതിനകത്ത് ഈ ഇതോട് കിളിർക്കാൻ തുടങ്ങിയല്ലോ, എന്താ സംഭവിച്ചെന്ന് അറിയാമോ? പെട്ടെന്ന് എന്തു വന്നാ പറഞ്ഞേക്കുന്നത്? ആറാം വാക്യം വായിച്ചേ, മർക്കോസ് സുവിശേഷം 4:4 ആറാം വാക്യം കിക്ക് സമയം ശബ്ദമെത്തി പറ, സൂര്യൻ ഉദിച്ചാറേ ചൂട് തട്ടി. എന്തിനാ സൂര്യൻ ഉദിച്ചേ? സൂര്യൻ ഉദിച്ച എന്തിനാ? സൂര്യൻ ഇല്ലാതെ ചെടി വളരുവോ? അടുത്തിരിക്കുന്ന ആളിന്റെ തലയിൽ ഒന്ന് തട്ടുകൊടു, കയ്യിൽ നിന്ന് പിടിക്കണ്ട, പണ്ടല്ലേ കയ്യിൽ തലയ്ക്ക് തട്ടുകൊടുത്തേ. അങ്ങനെ സ്നേഹത്താണ്, ദേഷ്യം കാണിക്കരുത്, കുശുമ്പും കാണിക്കരുത്, ഒരു കൊച്ചുങ്ങൾ കൊട്ടണ്ട, അത് നിങ്ങളുടെ തലക്കാരുടെ കുട്ടിയാ. അമ്മേ നോക്കിയോണേ, അവിടെ കൈ പോയതായി. ഒരു കൊട്ട് കൊടുത്തിട്ട് വരാ. വെയില് സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത് ചെടിയെ വളർത്താനാ. സൂര്യൻ ഇല്ലെങ്കിൽ ചെടി വളരുവോ? അപ്പൊ വിത്ത് അങ്ങോട്ട് മുളച്ചു വന്നപ്പോ സൂര്യൻ എന്തിനാ ഉദിച്ചത്? അപ്പൊ വേദപുസ്തകം നിങ്ങൾ കേട്ടില്ലേ, വചനം നിങ്ങൾ വളരാൻ തുടങ്ങിയില്ലേ? വളരാൻ അങ്ങോട്ട് തുടങ്ങുമ്പോ എന്ത് വരും? തൊട്ടു താഴെ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും. സൂര്യൻ വലിയ പ്രതീക്ഷയുടെ ഉദിക്കുന്നത് എന്തിനാ? എന്റെ കൊച്ചിനെ ഞാൻ വളർത്തും, എന്റെ മോനെ ഞാൻ ഫലമുള്ളവനാക്കി മാറ്റും, അവന്റെ സ്ഥിതി ഞാൻ മാറ്റും. ഒരു ആമേനാർക്ക്. ഞാനിവിടെ ചില മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെയൊക്കെ വലിയ നിലയിൽ കൊണ്ടുപോകണം. ആ മാതാപിതാക്കൾ അതിനുശേഷം എന്നോട് മിണ്ടിട്ടേ ഇല്ല. ക്രൈസ്തവ ലോർഡ്, വലിയ നിലയെ കൊണ്ടുപോയിട്ട് ഇനി അച്ഛൻ മിണ്ടണ്ട, ഞങ്ങൾ വലിയ നിലയായിട്ട് വന്നേക്കാം. അപ്പൊ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കും, എന്തിനറിയോ? നിന്നെ നന്നാക്കാനാ. നിങ്ങളെ മാതാപിതാക്കൾ ചോദിച്ചു നോക്ക്, നിങ്ങളുടെ ഏതെങ്കിലും മക്കളെ എന്നെ മുമ്പ് കേട്ടാ ഞാൻ അവരെ നോക്കി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിനെയൊക്കെ കണ്ടിട്ട് ഞാൻ IAS കാരി ഒക്കെ ആവണം എന്നാ പറഞ്ഞു. ഇരിക്കുന്നുണ്ടല്ലേ സഭാഹോളി വന്നിരുന്ന ബാളുണ്ടാക്കിട്ടിരിക്കുന്നു, നീ IAS തന്നാവും. ഹലോ, വർഷിപ്പ് ലീഡറിന്റെ മോളെന്തോ? പ്രസംഗന്റെ മോൾ, അവള് ബാക്കെല്ലാം വെട്ടി പോകാൻ വേണ്ടി ഇരിക്കും. അത് പറഞ്ഞതിനെ കാലത്ത് വേറെ സ്ഥലത്തൊക്കെ പോയി. സോ ഐ ഹാവ് എ ഹോപ്പ്, യു നോ, എപ്പോഴും സത്യം സൂര്യൻ്റെ ഒരു പ്രതീക്ഷയാണ്. അവരൊക്കെ പറ സൂര്യൻ ഉദിച്ചു വരുന്നത് നിന്നെ ഉണക്കാനല്ല, സൂര്യന്റെ വെളിച്ചത്തിലേ നിനക്ക് വളരാൻ പറ്റും. അപ്പൊ കർത്താവ് വചനം അങ്ങോട്ട് തൊട്ടടുപ്പിച്ച തൊട്ട് പുറകിൽ ആര് വരും? സൂര്യൻ വരും. അപ്പൊ ചെടിക്ക് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ട് നന്മയ്ക്കായിട്ട് വന്ന സൂര്യൻ ഇവൻ എന്തായി മാറി? ഇവനെ വളർത്താൻ, ഇവനെ എഴുന്നേൽപ്പിക്കാൻ, ഇവന്റെ ഭൂഴിയിൽ നിന്ന് ഇവന്റെ തല ഉയർത്താൻ, ഇവനെ ഉയരത്തിൽ പടരുമാറാക്കാൻ, ഇവനെ വളർത്താൻ എഴുന്നേറ്റ സൂര്യൻ ഇവന്റെ അന്തകനായി മാറി. Just because there is no deeper life. Amen. ക്രിസ്ത്യാനി, ഞാനിപ്പോഴും പറയാം, കൊടുങ്കാറ്റൊക്കെ വരണം ദൈവസഭയ്ക്ക്, നല്ല കാറ്റടിക്കണം. എന്നാൽ എന്തിനാണ് കാറ്റടിച്ച? ഏതൊക്കെ ഉണ്ടെന്ന് വിയേറുണ്ടെന്ന് അറിയാം. സോത്രം നമ്മുടെ ദേശത്തൊരു നല്ല കാറ്റടിക്കുക, എന്താ ഗുണം? ഇതിനകത്ത് മൂടില്ലാത്ത ആടികൾ ഇരിപ്പുണ്ട്. മൂടില്ലാത്ത ആടി അറിയാമോ? ഒരു മൂടില്ല, എവിടെ കൊണ്ടിട്ടാലും പടർന്ന് പിടിക്കുക. ജോൺ ലോറൻസ് ഇവിടെ നിൽക്കുന്ന മൂടില്ലാത്ത ആളി അവളത്താനൊന്നുമല്ല, വേറെ ചില സാധനങ്ങളുണ്ട്. ഇലക്കാത്ത നിങ്ങൾക്ക് വരും, അറിയാമോ? ഞങ്ങളുടെ നാട്ടിൽ ജയ്പല എന്നാ പറയുന്നേ, ഇവിടെ എനിക്ക് അറിയത്തില്ല. ഇലയുടെ എന്തോടാ പേര്? ചൊടക്കലയാ. ഇതൊന്നും നിങ്ങൾ തിരുവനന്തപുരത്തില്ലേ? ഇലയുടെ സൈഡിൽ നിന്ന് തന്നെ കിളിത്തു വരും. നമ്മുടെ പിള്ളേർ ജയിക്കാൻ വേണ്ടി നോട്ട് ബുക്കിനകത്ത് കൊണ്ടുവെക്കും, അറിയാമല്ലേ? ആ പിന്നെ ഞാനൊക്കെ കണക്ക് പുസ്തകത്തിനകത്തൊക്കെ കൊണ്ട് ഇല കൊണ്ടുവെക്കുക ജയിക്കാൻ വേണ്ടി. അപ്പൊ കിളുത്തു വന്നാൽ നമ്മൾ ജയിക്കും. ഒരിക്കൽ സാറിന്റെ അടുക്ക് കൊണ്ട് പുത്തം മൂന്നാല് ഇല വെച്ചേക്ക്, ഹല്ലേലൂയ്യ, എന്തോടാ ചന്തയ്ക്ക് പോയാന്ന് ചോദിച്ചു, തോരൻ വെക്കാനാന്നോടാ ചീരയും കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അന്നും കിട്ടി രണ്ടെണ്ണം, അതോടെ ഞാൻ കണക്ക് പഠിച്ചു. അപ്പൊ ഇത് ഇത് കിളിർക്കുന്നത് എന്തിനാ സത്യം? ഈ ചൂട് എന്തിനാ വരുന്നത് പറ? ചൂട് നിന്നെ വളർത്താനാ വരുന്നത്. പക്ഷെ ഇതെന്തായി മാറി? അന്ധകനായി മാറി, കൊന്നുകളഞ്ഞു.
ഇനി ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് സന്ദേശം. ദൈവരാജ്യത്തിന്റെ വിത്തുകൾ സ്വീകരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, റെയിൽവേ സ്റ്റേഷനിൽ വിളി പോലെ ആയില്ലേ, കൊച്ചി വരെ പോകുന്ന ട്രെയിൻ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞ പോലെ, വചനം കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കേട്ടുന്നതിന്റെ തൊട്ടു പുറകിൽ ആ വചനത്തിന്റെ ടെസ്റ്റും വരുന്നുണ്ട്, വരുന്നുണ്ട്. ഒറ്റ സ്തോത്രവുമില്ല, ആമേനും ഇല്ല, അങ്ങനെ അന്ന് സ്വീകരിക്കുന്നില്ല. ഹല്ലേലൂയ. ടെസ്റ്റേ വേണ്ട. ഫോർ എവറി വേർഡ് ഓഫ് ദ കിംഗ്ഡം ഓഫ് ഗോഡ്, ഗോഡ് ഷാൽ ടെസ്റ്റ് ദാറ്റ് വേർഡ് വിത്ത് പെർസിക്യൂഷൻസ് ആൻഡ് ട്രയൽസ്. പ്രതിസന്ധികളിലൂടെ പോകാത്ത ഒറ്റ വചനവും ഒരാളുടെ ഉള്ളിലും ഉറച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ വചനത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഓർത്തോണം, അവൻ നൂറുകണക്കിന് കാറ്റും കോളും സഹിച്ചിട്ടാ നിൽക്കുന്നത്. അവനെ പിഴുതെറിയുവാൻ ഒരു കൊടുങ്കാറ്റിന് കഴിഞ്ഞിട്ടില്ല, കാരണം അവന്റെ ആഴം കൂടിയതാണ്. ഏത് പുസ്തകം അതുകൊണ്ടാ പറയുന്നത്? ദൈവ വചനം നിമിത്തമുള്ള പ്രതിസന്ധി. ഉറക്കെ പറ ദൈവ വചന നിമിത്തമുള്ള പ്രതിസന്ധി. ആ വാക്യം അങ്ങനെ ഉണ്ടെന്ന് വായിച്ചേ. മർക്കോസിന് ശേഷം നാലാം അധ്യായത്തിൽ എടുത്തേ, 17-ാമത്തെ വാക്യം വായിച്ചു 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 വായിച്ചു. 17-ാം വാക്യം 4-17. എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികന്മാരാകുന്നു. അടുത്തത് വചനം നിമിത്തം. ഓ, അടുത്തിരിക്കുന്ന ആളിന്റെ സ്നേഹത്തോടെ പറ, വചനം നിമിത്തം ഉപദ്രവം ഉണ്ടെന്ന് പറ. അല്ലാത്ത ഉപദ്രവം ഉണ്ട്, അത് പറഞ്ഞു. അല്ലാത്ത പറഞ്ഞു, അല്ലാത്ത ഉപദ്രവം ഉണ്ട്, അത് കയ്യിലിരിപ്പാ സ്തോത്രം. വചനം നിമിത്ത ഉപദ്രവം ഉണ്ട്. അവർക്ക് പറ, വചനം നിമിത്ത ഉപദ്രവമുണ്ട്, വചനം നിമിത്ത ഉപദ്രവമുണ്ട്, വചനം നിമിത്ത ഉപദ്രവമുണ്ട്, വചനം നിമിത്ത ഉപദ്രവം എന്ന് പറഞ്ഞാൽ കിങ്ഡം ഓഫ് ഗോഡിന്റെ സീഡ് നിന്റെ നേരെ വന്നാൽ പ്രതീക്ഷിച്ചോണം, തൊട്ടു പുറകിൽ ഒരു കാറ്റും കോളും സൂര്യനും ചൂടും പ്രതിസന്ധിയും ദാ വരുന്നുണ്ട്. എന്തിനാ വരുന്നെന്ന് ചോദിച്ചാൽ, നീ വാങ്ങിച്ച വചനം അവിടെ നിലനിൽക്കുമോ എന്ന് ഉറപ്പിച്ചറിയാൻ രാജ്യത്തിന്റെ ദൈവം മഹാരാജാവ് ഇതിനെ അയക്കുന്നത്. സീഡ് വന്നാ തൊട്ടു പറയുക എന്ത് വരും പറഞ്ഞോ. ചില പറയും, ജോൺ പറഞ്ഞെ ഇവിടെ വരുന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, വണ്ണം കേൾക്കുന്ന ഇഷ്ടം, പക്ഷെ സമാധാനം ഇല്ല, ഭയങ്കര ടെൻഷനാ. 100% ഞാൻ സന്തോഷിക്കുന്നു, ഹാപ്പി ആയിരിക്കും. വചനം കേൾക്കുന്നവരും പ്രതികൂലം കൂടുന്നവർ കൈ ഉയർത്തിക്കെ. നിങ്ങളൊന്ന് കറക്റ്റാണ്, ബാക്കിയെല്ലാം കണക്കാ. അമ്മേ, കറക്റ്റ് എന്ന് പറഞ്ഞാൽ വേർഡ് സ്വീകരിച്ചോ പ്രോബ്ലം വന്നിരിക്കും. നീ വേർഡ് സ്വീകരിച്ചിട്ട് വീട്ടിൽ പോ. നീ ഇന്നും പ്രസംഗിച്ചപ്പം ജോൺ ബദർ പറഞ്ഞു, നിങ്ങൾ കോപിക്കരുത്. അപ്പൊ നീ ഹൃദയത്തിൽ അത് എന്ത് ചെയ്യിച്ചു? ഡു നോട്ട് ഗെറ്റ് ആംഗ്രി. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കോപിക്കാൻ പാടില്ല. ദൈവം പറഞ്ഞ് വാ വാ വീട്ടിൽ വാ, കാണിച്ചു തരാം. നീ ഇവിടെ നിന്ന്, ഞാൻ കോപിക്കില്ല, ഞാൻ ഇന്നു മുതൽ യേശുവിനെ പോലെ സംസാരിക്കും, യേശുവിനെ പോലെ ചിന്തിക്കും, ഓ യേശുവിനെ പോലെ ഞാൻ പോത്തും. വീട്ടിലോട്ട് കർത്ത പറഞ്ഞു, പാപ്പ നിന്റെ വചനം നീ സ്വീകരിച്ചത് ശരിയാണെങ്കിൽ ഇപ്പൊ തെളിയിക്കാം. നീ അങ്ങോട്ട് ചെല്ലും, നീ പോലും അറിയാതെ ഒരാൾ മൂശാട്ടെടുത്ത് അവിടെ വയ്ക്കും. നീ വരെ വിചാരിക്കും, ഇതെന്തിനാ അന്നേരം ഓർത്തോണം, അന്നേരം ഓർത്തോണം, നമ്മൾ ഓർക്കത്തില്ല, ഓർത്തോണം, ഡാ വന്നടാ വന്നടാ, ഇത് വെറുതെ ഉണക്ക് മീൻ വാങ്ങിക്കാത്തതിന്റെ പോലല്ല, ഇത് പച്ചക്കറി വാങ്ങിച്ചു കൊടുക്കാത്തൊരു പ്രശ്നമല്ല, ഇത് ഞാൻ വാങ്ങിച്ച വചനത്തിന്റെ എതിരാണ്. ആമേൻ. നീ ഏത് വേർഡ് സ്വീകരിച്ചോ അതിന് തത്തുല്യമായ ഒരു പ്രതിസന്ധി, ഒരു ഉപദ്രവം എഴുന്നേറ്റിരിക്കും. നീ കുറിച്ചു വെച്ചോ എഴുന്നേറ്റിരിക്കും. പക്ഷേ ആഴത്തിൽ വേരൂന്നി വചനത്തെ സ്വീകരിച്ച നിന്നോട് ഞാൻ ഉറപ്പിച്ചു പറയാൻ പോകുകയാണ്, ഉപദ്രവത്തിനും പ്രതിസന്ധിക്കും നിന്നെ ഇളക്കാൻ പറ്റത്തില്ല. നീ അതിനകത്ത് ആഴത്തിൽ വേരൂന്നിയവനായി നീ പ്രയോജനമുള്ളവനായി മാറാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവരുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സോ ഒരുപാട് മെനി പീപ്പിൾ ദേ ആർ റിസീവിംഗ് വേർഡ് ബട്ട് ദേ ആർ നോട്ട് റെഡി ടു റിസീവ് ദ പെർസിക്യൂഷൻ. പേഷ്യൻസ്, നമ്മൾ പറഞ്ഞത് എനിക്ക് സൗമ്യനാകണം, എത്ര പേര് സൗമ്യനാകണമെന്ന് ആഗ്രഹമുണ്ട്? ഇനി കൈ ഉയർത്താൻ തന്നെ പേടിയാ, ദൈവമേ ഏത് വാതയാ പുറകെ വരുന്നത്. സൗമ്യരാകാൻ ആഗ്രഹമുള്ളവർ, നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്നറിയോ? സൗമ്യത എന്ന അക്ഷയ ഭൂഷണം എന്നാ പറഞ്ഞിരിക്കുന്നത്, വേറെ ലവലിന്നല്ല. സ്ത്രീകൾ ഈ
പത്രസിന്റെ ലേഖനത്തിലുണ്ടല്ലേ, സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കരുത്, മുടി പിന്നതിനാലും വസ്ത്രം ധരിക്കുന്നതിനാലും ആഭരണം ധരിക്കുന്നതിനാലും അല്ല. പിന്നെ എങ്ങനെ? സൗമ്യതയും താഴ്മയും ഉള്ള സഹോദരിമാർ ഒന്നും അത് പഠിച്ചു നോക്കത്തില്ല, കാരണം ആകെ മെനക്കെട്ട വാക്യമൊക്കെ. അപ്പൊ ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഏതാ? എന്റെ അമ്മയുടെ ജിമിക്ക കമ്മലാണ് ആണോ? എല്ലായിടത്തും പാട്ടല്ലേ അമ്മയുടെ ജിമിക്ക കമ്മൽ. വിശ്വാസി ഇപ്പം പണ്ട് കൃപയാ ഇപ്പം എന്റെ അമ്മയുടെ ജിമിക്ക കമ്മൽ. അടിച്ച് മിന്നുകയാണ് എന്റെ അപ്പം കട്ടുകൊണ്ട് പോയി. നല്ല മാതൃകയുള്ള കുടുംബമല്ലേ, അമ്മയുടെ ജിമിക്കാൻ അപ്പം കൊണ്ടുപോയി അപ്പന്റെ ബ്രാൻഡിൽ കുപ്പി അമ്മ അടിച്ചു മാറ്റി. ആഹാ, മാതൃകയുള്ള കുടുംബം ഇങ്ങോട്ട് പോകും. അത് കേട്ടപ്പോ എന്തോ ഹാപ്പി ആയിരുന്നു. ഞാൻ വേട് ഇവിടെ കൊടല് വെളി വന്ന് പറഞ്ഞിട്ട് അനങ്ങാത്തതല്ല ജിമിക്കമ്മന്. അപ്പൊ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്താ പറഞ്ഞേ? നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യം പേരാലെ അവരിട്ട് വെളുപ്പിച്ച് വരുമ്പോഴല്ല, അവൾ സൗമ്യതയുള്ളവളാകുമ്പോൾ. അല്ലാത്തവളെ വേദോസം പറയുന്നുണ്ട് വിവേകമില്ലാത്ത സുന്ദരി. പറഞ്ഞു പറഞ്ഞു വാക്യം പറഞ്ഞു. പന്നിയുടെ മൂക്കിലെ പന്നിയുടെ മൂക്കുത്തി കണ്ടിട്ടുണ്ടോ? പന്നിക്ക് ഒരു വജ്രത്തിന്റെ മൂക്കുത്തി ഇട്ടാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ നേരെ പോയി അവിടെ പോയി എവിടെ ഞാൻ ഈ മൂക്കുത്തി വാങ്ങിക്കുന്ന ഒരു കാര്യം ഓർത്തോ. ജോസ്കോയിൽ പോയി ഒരു വജ്രത്തിന്റെ മൂക്കുത്തി വാങ്ങിച്ച് നമ്മുടെ കൂത്താട്ടോളത്ത് പോയി പന്നി ഫാമിൽ പോയി നല്ല സുന്ദരിയായ ഒരു പന്നിക്ക് നിങ്ങൾ വജ്രത്തിന്റെ മൂക്കുത്തി ഇട്ടോളു. അടുത്ത മിനിറ്റിൽ അത് ചെളിക്കൊണ്ടെന്ന് സർവശക്തം പറഞ്ഞറിയാമോ? വിവേകമില്ലാത്ത സുന്ദരി ആ സൗന്ദര്യ മൂക്കുത്തി ബാക്കിൽ ആരാണ് പറഞ്ഞേ? പറഞ്ഞേ. അപ്പൊ വിവരമില്ലാത്ത പെണ്ണിനെ കണ്ടാൽ ഓർത്തണം, സൗന്ദര്യം മൂക്കുത്തി പോലെയും ബാക്കിൽ പന്നി. എത്ര നീ ചെത്താട്ട് വന്നാലും സഹോദരി വിവേകവും വിവരവും ഇല്ലയോ, നീ പന്നി മൂക്കുത്തി ഇട്ടോലേ ഉള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും അറിഞ്ഞോണം അവരുടെ സൗന്ദര്യം ഇരിക്കേണ്ടത് വസ്ത്രധാരണത്തിലല്ല, അവരുടെ സൗമ്യതയിലാണ് എന്ന കഠിനവാക്ക് പറഞ്ഞ് ഞാൻ പിന്മാറുകയാണ്. നത്തിങ് നിങ്ങൾ ഇനി എത്ര ഒരുങ്ങിയാലും നിങ്ങളിൽ ഹംബിൾനെസ് ഹ്യൂമിലിറ്റി സൗമ്യത വന്നില്ലയോ, ഐ എം സോ സോറി. ശരി, ഇപ്പൊ ഇത്രയും കേട്ടപ്പോ ചിലർ ഇന്ന് മുതല് ഞാന് സൗമ്യതയാവും ആമി. നോക്കിക്കോ, വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ ഭർത്താവ് ഇടം കേടാവും ആമി. കാരണം ഏത് വേർഡ് നീ സ്വീകരിക്കുന്നോ അതിന് തത്തുല്യമായൊരു എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റഡ് ആവും. അങ്ങനെ എത്ര പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്? ശരിയാ പറഞ്ഞേ, ഏത് തീരുമാനം എടുത്താലും അതിനെ മാറ്റാൻ ഒരു ശക്തിയില്ലേ? നമ്മളെ എന്താ പറയും, പോരാന്ന് പറയില്ലേ? പെന്തിക്കോസ്തിലൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വന്ന് പറയാം, ഞാൻ ഇവിടെ നല്ലൊരു വചനം കേട്ടിട്ട് വന്ന് ഉടനെ തുടങ്ങി കേൾക്കാമേ. അന്നേരം പറയാം, സാത്താന്റെ പോര് തന്നെ ആമേ. പുസ്തകം പഠിച്ചപ്പോളാ മനസ്സ്, സാത്താൻ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പുള്ളി നേരത്തെ വചനം കേട്ട് വഴിയേരിയുള്ളതൊക്കെ തിന്ന് വേറെ നിറഞ്ഞാണ് അവിടെ പോയി പറഞ്ഞ. വചനം സ്വീകരിച്ച നിനക്കെതിരെ സാത്താൻ അല്ല വരുന്നത്, വചനം സ്വീകരിച്ച നിനക്ക് നേരെ വചനത്തിന്റെ ഉടമസ്ഥനാ വരുന്നത്. എന്തിനാ? എന്റെ പൈതൽ അത് സ്വീകരിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? ഒരു കാറ്റിനെ അടിപ്പിച്ച്, ഒരു സൂര്യനെ ഉദിപ്പിച്ച്, ഒരു പ്രതിസന്ധി കൊണ്ടിട്ടിട്ട് നിന്നെ നോക്കിയിട്ട് പറയും, മോളെ ഇതിനകത്ത് നിന്നെങ്കിൽ വചനം ആഴത്തിൽ വേരൂ നീ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയ മുറക്കെ പറഞ്ഞേര്. ഇന്ന് രാത്രി മുതൽ നിങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധമാവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോരുത്തരുടെ ഉള്ളിലും ഈ വചനം പൊട്ടാൻ പോവുകയാ. Everyone is going to receive the encounter of the word of God. വചനത്തിന്റെ എൻകൗണ്ടർ വേർഡ് നിങ്ങളിൽ കത്താൻ പോവാ. ആഗ്രഹമുണ്ട്. സോ ഞാൻ പറയുന്നു, ഇതൊക്കെ നമ്മൾ ദൈവത്തോട് പറയാം, ലോർഡ് ഐ ആം റിസീവിംഗ് ദാറ്റ് വേർഡ് മീൻസ് തൊട്ട് പുറകിൽ എന്ത് വരും? പറഞ്ഞേ, പെർസിക്യൂഷൻ വരും. എന്തിനാ പെർസിക്യൂഷൻ വന്നത്? കാറ്റടിക്കുന്നത്. ഞാൻ പറഞ്ഞു, നല്ല കാറ്റടിച്ചാൽ എന്താ സംഭവിക്കുന്നേ? നല്ല കാറ്റടിച്ചാൽ, കാറ്റ് കഴിഞ്ഞാൽ പിന്നെ അറിയാൻ എത്ര മരത്തിന് ശക്തി വന്നു.
ശക്തി ഇല്ലാത്തതല്ല അവിടെ കിടക്കുന്നത്. അപ്പൊ കാറ്റടിപ്പിക്കുന്നത് നല്ല മരത്തെ താഴെ ഇടാനാണോ? ഒന്നും വാലേ. അപ്പൊ ഇന്ന് പ്രസംഗത്തിന്റെ കാറ്റു അടിച്ചാൽ വീഴുന്നതൊക്കെ ഏതായിരിക്കും? മരംകൊത്തി കൊത്തിയ മരവും. ചില മരങ്ങൾ എന്തിനുള്ളറിയോ? മരംകൊത്തിക്ക് കൊത്തി വീടുണ്ടാക്കാൻ കൊള്ളാമേ. ഈ തെങ്ങിനകത്തൊക്കെ ഓട്ട ഇട്ടിട്ട് വന്നിരിക്കുന്നില്ലേ കിണിക്കിറങ്ങണത്തിയൊക്കെ? തെങ്ങും തൂട്ടത്തിലങ്ങ് നിക്കുക, നമ്മൾ ചോദിക്കും ഓ എന്തൊരു നല്ല തെങ്ങ്, ഓ സ്തോത്രം നല്ല തെങ്ങ്. മുകളോട്ട് നോക്കുമ്പോ മരംകൊത്തി പിടിക്കുന്നത്, തലയിൽ എന്തില്ല, മണ്ടയില് ഓലയില്ല. കാരണം അറിയാമോ? ചത്തുപോയതാ. ക്രിസ്ത്യാനിറ്റി താഴെ ചോടി ഇങ്ങനല്ല കണ്ടത്, മുകളിൽ ഫലം വരണമെങ്കിൽ ആഴത്തിൽ വേരുണ്ടാകണം. ഒരു ആമേൻ. ഇവിടെ വന്ന് ഒരു മണിക്കൂർ വചനം നീ കേൾക്കുന്നെങ്കിൽ നിന്റെ വീട്ടിൽ ഡെയിലി നീ വചനത്തിന് മുമ്പിൽ ഇരിക്കണം. ഒരാളോട് നീ സാക്ഷ്യം പറയാൻ പോകുന്നെങ്കിൽ ദൈവവുമായി നീ മണിക്കൂറുകൾ സമയം ചെലവിടുന്നവനാകണം. രാമേന്നുറക്കെ പറ നീ ഒരിടയോ ചെന്ന് ഒരു വായ തുറന്നൊന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവചനാണെങ്കിൽ ആരും അറിയാത്ത മണിക്കൂറുകൾ അവന്റെ പാദത്തിൽ ഇരിക്കുന്നവനായി മാറണം. ഈ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വെളിയിൽ ആരും കാണരുത്, വാതിലടച്ച് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അടുത്ത വാക്ക് എന്താ പറയുന്നേ? ബാക്കി പറ, രഹസ്യത്തിൽ കാണുന്ന പിതാവ്. അതാ വാക്ക്. എന്തോ സഭ എന്റെ കൂടെ ഒരു വലിയ സത്യം പറയാം, നമ്മൾ എന്തിനകത്ത് കയറിയത്? പ്രാർത്ഥിക്കാം. വാതിലടച്ചോ? എല്ലാരും പറ, പ്രാർത്ഥിക്കുമ്പോ വാതിലടക്കണം. രണ്ടാമത്തത്, വെളിയിൽ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് മേലല്ല വാതിലിൽ പോയി മുട്ടരുത്. ആമേൻ. കുറച്ചുപേര് പ്രാർത്ഥിക്കാൻ, അമ്മാവ പ്രാർത്ഥിക്കാനായിട്ട് മുറി കയറും. അച്ഛൻ എടിയേ ഒരു ഗ്ലാസ് വെള്ളം തരുമെന്ന് വേണേ പോയിട്ട് കൂട്ടിക്കട മനുഷ്യ. ആമേൻ. അവര് പ്രാർത്ഥിക്കാൻ അരമണിക്കൂർ അവിടെ കയറുമ്പോഴേ വിളി. സഹോദരിമാർക്ക് ആശ്വാസത്തിന് പറഞ്ഞ നിങ്ങൾക്ക് ഇട്ട് കൊട്ട് തന്നില്ലേ? ആമേൻ. അല്ല, ഒരു ബാലൻസ് വേണ്ടേ? അപ്പൊ ഒരാൾ പ്രാർത്ഥിക്കാനകത്ത് കയറുമ്പോ പുറത്തുള്ളവര് ബാക്കി മുട്ടാൻ പോകരുത്, പ്രാർത്ഥിക്കാൻ വിട്ടേക്കണം. ശരി, പ്രാർത്ഥിക്കുമ്പോ ആരോട് പ്രാർത്ഥിക്കണം? രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കട്ടെ. അപ്പൊ രഹസ്യത്തിൽ എന്തോ നിങ്ങൾക്ക് മനസ്സിലായി, രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്താ അർത്ഥം? വാസ്തവത്തിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് വായിച്ചാൽ എങ്ങനെ എഴുതേണ്ടത്? രഹസ്യത്തിൽ കേൾക്കുന്ന പിതാവ് എന്നല്ലേ? അങ്ങനല്ല എഴുതേണ്ടത്. പ്രാർത്ഥിക്കുമ്പോ കേൾക്കുക എന്നാ കാണുക എന്ന് ചെയ്യണ്ടേ? അപ്പൊ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കുന്ന പിതാവ് പ്രതിഫലം തരുമെന്നല്ലേ പറയണ്ടേ? പക്ഷെ അവിടെ എഴുതിയേക്കുന്ന എന്തുവാ? അപ്പൊ നീ അങ്ങോട്ട് കേറി ആ ഇരിക്കുന്ന ഇരിപ്പില്ലേ, നിന്റെ ആറ്റിറ്റ്യൂഡ് ഇല്ലേ? ആ അത്രേ ഉള്ളൂ. നീ സബ്ജക്റ്റ് ഒന്നും പറയണ്ട, നീ ലിസ്റ്റ് പറയണ്ട, നീ വാക്യങ്ങളൊന്നും പറയണ്ട. നീ ആ പ്രാർത്ഥനാ ബോധത്തോടെ അകത്തെ മുറി പോയി ചുമ്മാ ഇരുന്നാ മതി, അത് കാണുന്നവൻ നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥന വാചകമല്ല, ദൈവവുമായുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അകത്ത് നീ പോയി ഇരുന്നത് കാണുന്നവൻ പ്രതിഫലം തരും. ദൈവത്തെ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം നിന്റെ വാചകം മൊത്തം കേട്ട് എഴുതി വെച്ചിട്ട് ഓരോന്നിനും മറുപടി തരുകയല്ല, പ്രാർത്ഥിക്കാൻ മുറിയിലേക്ക് കയറി വരുന്ന നിന്നെ കാണുമ്പോഴേ നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ, നിന്റെ ആവശ്യങ്ങൾക്ക് മറുപടി തരാൻ എന്റെ അപ്പച്ചൻ നിന്റെ ഹൃദയത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ പ്രതിഫലം തരുമെന്ന്. കേൾക്കുന്നവനല്ല കാണുന്നവൻ. ആര് റെഡി? പീപ്പിൾ ഓഫ് ഗോഡ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിരിക്കാതെ ഇവിടെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട്, മനുഷ്യൻ ഫാക്ടറി ജോലി ചെയ്ത ഒരു ഫാക്ടറി ജോലി ചെയ്തൊരു മനുഷ്യൻ 12 AM എനിക്ക് ഫുഡ് കഴിക്കാൻ അവസരം കിട്ടും, 1 AM 1:30 എനിക്ക് കയറണം, 1.5 hours ഫുഡ് കഴിക്കും, 1:30 to 1:15 വരെ തന്നെ എല്ലാ ദിവസവും ആ ഫാക്ടറിയിൽ ഒരു കൊഴി ഒരു ഒഴിഞ്ഞ മുറി ഒരു അഴുക്ക് തറയിൽ പോയിരുന്ന് കിട്ടിയ സ്ഥലത്ത് പ്രാർത്ഥിക്കും 15 minutes. എവറി ഡേ ഹി വാസ് പ്രേയിങ് ഇൻ ദ റൂം. ഒരു ദിവസം ഫാക്ടറി ജോലി ചെയ്യുന്ന ഈ മനുഷ്യന് യാദൃച്ഛികൻ അപകടം സംഭവിച്ചു. അപകടം സംഭവിച്ച ഈ മനുഷ്യനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. നിങ്ങൾക്കറിയാമോ, ആ 1 hour തനിക്ക് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല, ശരീരം തകർന്ന് കിടക്കുക, മുറിവേറ്റവനായി കിടക്കുമ്പോ കൃത്യം 1 hours അവന്റെ കിടക്കരികിൽ ഡോക്ടറില്ല, നഴ്സില്ല, കൂടെ ആരുമില്ല, ഒറ്റയ്ക്ക് കിടക്കുമ്പോ ആ മുറിയിൽ യേശുനാഥൻ പ്രത്യക്ഷനായി. അവന്റെ അരികിലോട്ട് വന്നിട്ട് പറഞ്ഞു, മോനെ കഴിഞ്ഞ കുറെ വർഷങ്ങൾ എല്ലാ ദിവസവും 1 hour നീ എന്നെ കാണാൻ അവിടെ വരിക പതിവാണ്, ഇന്ന് നീ അവിടെ വന്നില്ല, അതുകൊണ്ട് നിന്നെ കാണാൻ ഞാൻ നിന്റെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്.
പ്രാർത്ഥിക്കുന്നത് വിഷയങ്ങൾ പറയാനല്ല, ദൈവവുമായി സമയം ചെലവിടാൻ. അത് കാണുന്നവൻ പ്രതിഫലം തരുമെന്ന് ഉറപ്പുള്ള അത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ഉറക്കെ പറ. പ്രാർത്ഥിക്കുവാൻ, ദൈവവുമായി സമയം ചെലവിടുവാൻ ആഴമായ ഒരു ബന്ധം. പ്രാർത്ഥനാ ജീവിതത്തെ ഭാര്യ തടസ്സപ്പെടുത്തരുത്, പ്രാർത്ഥനാ ജീവിതത്തെ ഭർത്താവ് തടസ്സപ്പെടുത്തരുത്, മക്കളുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാതാക്കൾ തടസ്സപ്പെടുത്തരുത്. അവനെ പ്രൊമോട്ട് ചെയ്ത് വിടുവാൻ തയ്യാറാകണം. ബിക്കോസ് ലെറ്റ് ദം ഹാവ് എ ഡീപ്പർ ലൈഫ്. സൂപ്പർഫിഷ്യൽ ആണോ? അടുത്ത വെയിൽ തുണങ്ങി. ഐ ഡോണ്ട് വാണ്ട് ബി എ സൂപ്പർഫിഷ്യൽ ലൈഫ്. ജോൺ ലോറൻസ് ബ്രദർ ഒരു കാലത്ത് കാറിലായിരുന്നു, വീടില്ലായിരുന്നു, ഉടുക്കാൻ നല്ല വസ്ത്രമില്ലായിരുന്നു, കഴിക്കാൻ നല്ല ആഹാരമില്ലായിരുന്നു, പേഴ്സിൽ പൈസ ഇല്ലായിരുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ മാറാത്ത പ്രാർത്ഥനാ ജീവിതവും ഉപവാസ ജീവിതവും ഉണ്ടായിരുന്നു. ഐ വോണ്ട് ദാറ്റ് ലൈഫ്. ഞാൻ ദൈവത്തോട് കഴിഞ്ഞ സമ്പ്രാർത്ഥിച്ചു, എനിക്കൊന്നുമല്ല വേണ്ടത്, ഐ വോണ്ട് എ ഡീപ്പർ ലൈഫ് വിത്ത് ഗോഡ്, എ കമ്മിറ്റഡ് ലൈഫ് വിത്ത് ഗോഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ പോകാൻ? വചനത്തെ സ്വീകരിക്കണോ? ചെവി മാത്രം പോരാ, ആഴമായ ഒരു ഉള്ളുണ്ടായിരിക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എത്ര ബുദ്ധി ഉണ്ടെങ്കിലും, എത്ര കഴിവുണ്ടെങ്കിലും, എത്ര പാണ്ഡിത്യമുണ്ടെങ്കിലും, വചനം മൊത്തം നോട്ട് ചെയ്യാൻ പറ്റുന്നതല്ലാതെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണമെങ്കിൽ ഒരു രഹസ്യമായ ഒരു ഹിഡൻ ലൈഫ് നിങ്ങൾക്ക്. ജോൺ ലോറൻസ് അതിലേക്ക് തിരിച്ചു പോവുക. എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഉപവാസ ലൈഫിലേക്ക്, ആരും അറിയാത്ത പ്രാർത്ഥനാ ജീവിതം, ആരും അറിയാത്ത ഒരു ഡിവോട്ടഡ് ലൈഫിലേക്ക് ദൈവം തന്റെ സഭയെ ഒരുമിച്ച് വിളിക്കാൻ പോവുകയാ. നിങ്ങളുടെ അകത്ത് വചനത്തിന്റെ വിത്ത് അയക്കാൻ വിധക്കാരൻ പുറപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു രാജ്യത്തിന്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ കത്തി അത് ദേശത്ത് പടരാൻ പോവുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ദേ ഡോണ്ട് ഹാവ് എനഫ് എർത്ത്. രണ്ടാമത്തെ പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ മേളം നിർത്താൻ പോവാ. രണ്ടാമത്തെ പ്രത്യേകം നാലാം അധ്യായത്തിന്റെ 17 വാക്യം, ഉള്ളിൽ വേരില്ല. ഉറക്കെ പറ, ഉള്ളിൽ വേരില്ല. ശബ്ദവർത്തി പറ, ഉള്ളിൽ വേരില്ല. അപ്പൊ എന്താ പ്രശ്നം? മേളിൽ കിളിർപ്പുണ്ട്, താഴെ എന്തില്ല? അടുത്തിരിക്കുന്നവർ ഉള്ളിൽ വേര് വേണം. നിങ്ങൾ ഈ മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന പനയെ കണ്ടിട്ടുണ്ടോ? മരുഭൂമിയിലെ പന കണ്ടിട്ടുണ്ടോ? അവർ കൈയുർത്തിക്ക്, കാണാൻ ആഗ്രഹമുള്ളവരുന്ന കൈയുർത്തിക്ക്. ദുബായിലൊക്കെ ഉള്ള മരങ്ങൾ അവിടെ അതൊക്കെ കാണാൻ ആരുമെങ്കിലും ഒന്ന് കൈയുർത്തത്? നിങ്ങളെല്ലാം കൈയുർത്തുന്നവരെല്ലാം കൊണ്ടുപോകും ദുബായിൽ. ചിരിക്കുന്നുണ്ടോ? അവിശ്വാസി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ സഭയായിട്ട് അവിടെ എല്ലാം പോകുന്നു. സഭയായിട്ട് കോവളം വരെങ്കിലും ഒന്ന് പോയാൽ കൊള്ളായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ വിൽ ഗോ ആൻഡ് കണ്ടക്ട് കോൺഫറൻസ് ദേർ. ആമേൻ. എല്ലാരും കണ്ടോണ്ടിരിക്കുക. ദുബായ് തന്നെ പോകണമൊന്നുമില്ല, എല്ലാം പോകും. ആമേൻ. ചിലവർ ഇല്ലില്ല, ഞാൻ വിടൂല, എന്റെ തിരുവനന്തപുരം എല്ലാം എന്റെ തിരുവനന്തപുരം, നിന്നെ എല്ലാം ഞാൻ ശരിയാക്കുന്നു, നിന്റെ തിരുവനന്തപുരത്തെ നിന്നെ എടുത്തു കളഞ്ഞിട്ട് ഞാൻ പോകൂ, എല്ലാം ഇവിടെ നിറങ്ങണം. സോ അവിടെ അവിടെ മരുഭൂമിയിലായിരുന്നു നിൽക്കുന്നത്. പന നേക്കുമ്പോ നമ്മുടെ നാട്ടിലെ ആനക്ക് ഇല വെട്ടി കൊടുക്കുന്ന പനയല്ല, ഈന്തപ്പന, അതാണ് പന. അച്ഛൻ പോയിട്ടുണ്ടല്ലേ? ആ എങ്ങനെ കൊള്ളാറുണ്ടല്ലേ? അടിപൊളിയാണ്. ചോർച്ചനും പോയിട്ടുണ്ടോ? അമ്പട, അതാ ഇരിപ്പ് പോലെ അറബിയുടെ ഇരിപ്പാണ്. അപ്പൊ ഞങ്ങൾ ഷേഖ് ജോർജ് എന്ന് വിളിക്കാം. ഇടയ്ക്കൽ ഷേഖൊക്കെ ഇട്ട് തന്നാ. ഓക്കെ, പനയുടെ ചരിത്രം അറിയുമ്പോ പന നിൽക്കുന്നത് ഉണക്ക ഭൂമിയില്ല. കക്ഷിക്ക് ഫലം കൊടുക്കണമെങ്കിൽ ഏതാ? പുള്ളി പൂ വിടണമെങ്കിൽ സൂര്യൻ കത്തി ജ്വലിക്കണം. ആ അങ്ങനെ എന്ന് പറഞ്ഞാ ഇന്ന് വരെ ഇല്ലാത്ത ചൂട് സൂര്യനിൽ നിന്ന് വന്നാൽ കക്ഷി പൂവിടും. നമ്മുടെ തലേ കുറച്ച് വെള്ളം വീണാ പോലും വീഴത്തില്ല. പനയുടെ പ്രശ്നം ചൂട് കൂടിയാൽ അതിന്റെ കൂമ്പ് വിരിയണം. അതുകൊണ്ടാണ് ഈ ഈ ഈ ഡേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോ പാല് കുടിക്കണം എന്ന് പറയാം. എന്തിനാ? ഭയങ്കര ചൂടാ. നമ്മളാണെ ഒരു ഡേറ്റ്സ് കവർ കിട്ടിയ 1.5 kg. ഫുള്ള് ചൂടാണ്. 4-5 പീസ് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് കാപ്പി പാല് കുടിക്കും. അത്ര ചൂടാണ്. കാരണം ഇത് ചൂടത്തുണ്ടായ സാധനം. അപ്പൊ ഇതിലൂടെ ചോദിക്കാം, നീ എവിടുന്നാണോ വെള്ളം കണ്ടുപിടിച്ച്? നിന്റെ ചുവട്ടിൽ ആരും വെള്ളം ഇല്ലല്ലേ. സാറേ പനയോട് ചോദിക്കാം, പന ഞങ്ങൾ ICF എന്നാ വരുന്നത്, എങ്ങനെ താൻ വളരുന്നു? ആ നിന്ന് നിൽക്കുന്ന ഈ ഉണക്ക ഭൂമി തനിക്ക് എങ്ങനെയാണ്? ഉള്ളിയുടെ മറുപടി, നിന്റെയൊക്കെ കണ്ടില്ല ഇത് ഉണക്ക ഭൂമി,
ഞാൻ എന്റെ പേരിനെ വെള്ളം ഉള്ളണം വരെ അയക്കും. എനിക്ക് ആരും വെള്ളമൊന്നും ഒഴിച്ചില്ലാലും കുഴപ്പമില്ല, എന്റെ പേര് വെള്ളം തേടി പൊക്കോളും. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് 2-3 മൈലുകൾ ഈ വേര് വെള്ളം തേടി പോകും. ഒരു സ്തോത്രം ഉറക്കെ പറ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവനും ദൈവവചനത്തിൽ നിൽക്കുന്നവനും ഇങ്ങനെ തന്നെയാണ്. പുറമേ നീളം ഇത്രയുള്ളെങ്കിലും ആഴത്തിൽ ആരും അറിയാത്ത വേരോട്ടം. വെള്ളം കണ്ടെത്തുന്നത് വരെ, ജീവജലം കണ്ടെത്തുന്നത് വരെ ആഴമായ യാത്ര. ഇത്രേ ഉള്ളൂ സൈസ്, പക്ഷെ ആഴമായിരിക്കണം. ഒരു ഹല്ല് ഞാൻ ജോണോ, ഞാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങളിവിടെ നിന്ന് കൈയടിക്കുന്നത് കുറഞ്ഞാലും കുഴപ്പമില്ല, സ്തോത്രം പറഞ്ഞത് കുറഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ദൈവവുമായുള്ള രഹസ്യബന്ധം എന്നെക്കാളും നിങ്ങൾക്ക് വലുതായിരിക്കണം. ഇടിക്കുന്ന മറ്റേത് വ്യക്തിയെക്കാളും ആഴമായ ഒരു ബന്ധം ദൈവവുമായി സൂക്ഷിക്കുന്നവർ ഇതിനകത്തുണ്ടോ? അങ്ങനെ ഒരു 10 പേര് ഇതിനകത്തുണ്ടോ? യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചു പറയാം, ദൈവരാജ്യത്തിന്റെ അതിശക്തമായ ഒരു മുന്നേറ്റം ആരംഭിക്കാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെന്ന് തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. വെള്ള ഉള്ളടം വരെ പോണം. മരുഭൂമിയോട് അത് ഉണങ്ങത്തില്ല, സൂര്യനുദിച്ചാൽ അത് 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 കരിഞ്ഞു പോകത്തില്ല. ബിക്കോസ് അതിന് ഡീപ്പർ റൂട്ട് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിന് മുമ്പില് ഈ പണ്ട് ആളുകൾ പറയാറുണ്ട് നെല്ലി ഒന്നും കൊണ്ട് വീട്ടിനരികി നടരുതെന്ന്. കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കഷ്ടപ്പെട്ട് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് എവിടാ ദേവ എവിടെ നമുക്ക് അത് വാങ്ങിച്ചു. ഇല്ല വലിയ നെല്ലിക്ക പിടിക്കുന്നില്ലേ? ആ ഈ എക്സിബിഷനിൽ പോയിരുന്നു. അല്ല ഇത്ര ഉള്ള നെല്ലിക്കൊക്കെ പിടിക്കുന്ന പറഞ്ഞു. ഞങ്ങളുടെ വീടിന്റെ ഇടത്തെ സൈഡിൽ കൊണ്ട് നട്ടു. അതിങ്ങനെ വളർന്നപ്പോ ഞങ്ങളുടെ വീടിന്റെ ഇടത്തെ സൈഡുള്ള ആള് പറഞ്ഞു ഒന്ന് വെട്ടി തരാമോ സ്തോത്രം. ഞാൻ ചോദിച്ചു അതെന്താ? അല്ല ഇത് കണ്ടു ഉണന്നാ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമാണ്. നല്ല ഒന്നാന്തരമായിട്ട് നടത്തിയ നെല്ലി അന്ധവിശ്വാസി കാരണം ഞാൻ വെട്ടി. സ്തോത്രമൊക്കെ പോയി. ഞങ്ങൾ വേറൊരു വീട് അനുപ്രത്തുണ്ട്. അപ്പൊ അവിടെ ഒരു വലിയ നെല്ലിയുണ്ട്. ഞാൻ അതിൻ്റെ അടുത്ത് എന്തോ ഒരു സംസാരത്തിൽ കുറെ ഇപ്പൊ അവിടെ നമ്മുടെ നാട്ടു പോലെ അവിടെ എല്ലായിടത്തും വർത്തമാനം ഒരു വലിയ 90 വയസ്സുകൊണ്ടിരിക്കണം അവൻ മോട്ടെ അതും വെട്ടിക്കൊള്ളണം സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ നല്ലതാണ് നെല്ലി കാണുമ്പോ അവർക്ക് വരാം. എന്തൊരു പോരാട്ടം. ഞങ്ങളുടെ ഏറിയ നെല്ലിമരം കണ്ട പണ്ട് നാരങ്ങ കണ്ടാൽ പേരളവെന്ന് പോലെ ആമേ നെല്ലിമരം കണ്ട. ഞാനിത് പഠിക്കാൻ തുടങ്ങി. എന്താടാ ഉപ ഇതിന്റെ കാരണം? സംഭവം ഒന്നുമില്ല. സംഭവം ഈ നെല്ലിയുടെ പേര് നിന്റെ അടുക്കളയുടെ വരെ അവിടെ അത്രയോ? അല്ലാതെ ഇത് അന്ധവിശ്വാസം പോരും പോരാട്ടവും എഴുന്നേറ്റ് വരുമ്പോ കണ്ണു കാണുന്നൊന്നുമല്ല. ഈ ബോധം കെട്ടവന്മാർക്ക് അങ്ങനെ ആയിരിക്കും തോത്രം. ഇതിന്റെ വേറെ എവിടെ വരെ പോവും? മൈലുകൾ പോയി ഇതങ്ങ് പോകും. നീ ഒരു പക്ഷെ വീട്ടിൽ അങ്ങനെ അടുക്കളയിൽ ചോറൊക്കെ ഉണ്ടിരിക്കുമ്പോ ചിലപ്പോ വേരിങ്ങനെ വന്നിട്ടുണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അത് നിന്റെ വീടിന്റെ അടിസ്ഥാനം ഇളക്കി കളയുന്നതുകൊണ്ടാണ് അവര് പറഞ്ഞത് വെട്ടിക്കളയണത്. ഇത് വെട്ടിക്കളയണം 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 ആയി. ഞങ്ങളുടെ മണ്ണാമൂല എത്തിയപ്പോ പോരായി. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കളയിലുണ്ടോ തോത്രം? മനസ്സിലാകട്ടോ വളരുന്നത് ചില ആളുകൾ വേറുണ്ട്, വേറെ ചില പ്രശ്നമുണ്ട്. ചിലത് എല്ലാം അങ്ങ് പോയി അങ്ങ് വേരെടുക്കാൻ പോകും തോത്രം. ഈ ചർച്ച് ദൈവം വെച്ചേക്കുന്നത് എന്തിനാ പറ? ചർച്ച് എന്തിനാ വെച്ചേക്കുന്നത്? നിന്ന് ഫലം കായ്ക്കണം. ഉറക്കെ പറ, നമ്മൾ ഓടി നടന്ന് അങ്ങ് കുയിലിന്റെ സ്വഭാവം എല്ലാ കൂട്ടിലും കയറി മുട്ടയിടും. ആമേൻ പറ. ഏത് കൂട് കണ്ടാലും ബ്രദറിന്റെ യോഗ അപ്പുറത്ത് പറഞ്ഞത് അവിടെ ഒരു മുട്ട. എല്ലാ ബ്രദറിന്റെ കൂട്ടിലും പോയി മുട്ടയിടും. എന്നിട്ട് അവസാനം ഈ വീട്ടിലും വരും മുട്ടയിട. കുയിലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജോലി ഒന്നല്ല ഞങ്ങളുടെ ജോലി. ഞങ്ങളിവിടെ കഴുകം കുഞ്ഞുങ്ങളെ വളർത്തുന്ന ജോലിയാ. സ്തോത്രം 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 സ്തോത്രം. ദൈവരാജ്യത്തിന് കട്ട് ചെയ്യാൻ അറിഞ്ഞില്ല എന്ന വരുന്നേ ഉള്ളു. പുറകെ വരിക. അടുത്തിരിക്കുന്ന ആളിനോട് കയ്യപ്പിടിച്ചാ ആഴമായ വേര് വേണം. നിങ്ങൾ നിങ്ങൾക്ക് വേറെണ്ടോ നോക്കിയേ? ഒന്ന് നോക്കിയാ മതി, ഒന്ന് നോക്കിയാ മതി. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കാറ്റ് വരുമ്പോ നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? 2 ദിവസം നിന്റെ പോക്കറ്റിൽ പണം ഇല്ലാതാവുന്നു, നിൽക്കാൻ പറ്റുന്നുണ്ടോ? ടീച്ചറായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾ പാനമാരവാ തോത്രം. നിങ്ങളൊന്നും താഴെ പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ
സന്തോഷമല്ലേ? ഞാൻ കാണുന്നുണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട്, അവര് പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ പുറത്ത് ഒത്തിരി സൂപ്പർഫിഷ്യൽ അല്ല, പക്ഷെ ദേ ആർ സോ മച്ച് ഡീപ്ലി റൂട്ടഡ്. അങ്ങനെയുള്ള ദൈവമക്കളത്ര പേരുന്നതിനകത്തു കരങ്ങൾ ഞാൻ സ്വതന്ത്രം ചെയ്യാം. ഹല്ലേലൂയ, ആഴമായ പേരുള്ളവർ. മൂന്നാമത്തെ പോർഷൻ അവിടെ പറയുകയാണ്, ഈ തറയ്ക്ക് അടിയിൽ എന്തുണ്ട്? പറഞ്ഞോ, പറഞ്ഞോ. പാറയുണ്ട്, ഉറക്കപ്പാറ. എല്ലാരും അടുത്തിരിക്കുന്ന പാറയുണ്ട്. എന്തോ പാറ? ഇപ്പൊ പാറ ഉണ്ട്. അവിടെ യേശു എന്ന് പറയും എല്ലാരും. അതായത് അവിടുത്തെ പാറ സ്ഥലം, പാറ യേശുവാണ്, യുഗങ്ങളുടെ പാറ അല്ല. ഈ പാറ യേശു അല്ല. ഈ പാറ നിന്റെ വേരിനെ കടത്തിവിടാത്ത തടസ്സം. വേര് അങ്ങോട്ട് പോകണ എന്ത് വേണം? ചില പേര് പാറയും വളർന്നു പോകും, പക്ഷെ ചില പേര് അവിടെ കൊണ്ട് അവസാനിക്കും. ഈ പാറ ഇസ് എ ഹിഡൻ ലൈഫ്, ഹിഡൻ സിൻ. മറഞ്ഞിരിക്കുന്ന ആ പാപത്തെ നമ്മൾ താലോലിച്ച് പാലൂട്ടി വളർത്തുന്ന പാപം. നമ്മളെല്ലാവരും അതിനെ എന്ത് പേരിട്ടിരിക്കുന്നു? ബലഹീനത. എന്തോ പേര്? ഓ, അതൊന്നും ഒരു പാപം അല്ല ബ്രദറെ. ഇതെന്തോ അത് നമ്മളെ ഡോമിനേറ്റ് ചെയ്യുന്ന സിൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഹിഡൻ റോക്ക്. ടുനൈറ്റ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ടെല്ലിംഗ് ടു ദ ചർച്ച്, ഗോഡ് ഈസ് ഗോയിങ് ടു ബ്രേക്ക് ദാറ്റ് റോക്ക് റൈറ്റ് നൗ ഹിയർ. ഇന്ന് ഇവിടെ വെച്ച് തന്നെ ദൈവം അപ്പാറെ ഉടച്ചു കളയാൻ പോവാം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളെ കൊണ്ടത് പറ്റില്ല, പക്ഷെ കർത്താവ് അതിനെ ഉടയ്ക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഒരു ട്രൂത്ത് ഉണ്ട്, ദാറ്റ് ഈസ് ദ ഹാർഡ് ആൻഡ് ഹാർട്ട്. അടുത്തിരിക്കുന്ന പറ ഹാർഡ് ആൻഡ് ഹാർട്ട്, മലയാളത്തിൽ എങ്ങനെ പറഞ്ഞേ? കഠിന ഹൃദയം. ഉറക്കെ പറ കഠിന ഹൃദയം. അടുത്തിരിക്കുന്ന പറ കഠിന ഹൃദയം. വിളി അടുത്ത ആളിനെ വിളി, കഠിന ഹൃദയം എന്ന് വിളി. ടീച്ചറിന്റെ വിളി അവളെ നോക്കി, അവള് ഇച്ചിരി കഠിന ഹൃദയമാണ്. കഠിന ഹൃദയം അവർക്ക് പറ, കഠിന ഹൃദയം. വാ, ഒരാളെ കൈ കിട്ടിയത്. അവർ കഠിന ഹൃദയത്തിന് പ്രത്യേകം അറിയാമോ? എങ്ങനെ കഠിന ഹൃദയം ആവുന്നത് പറ. ഒരാളെ ഹൃദയം കഠിനമാവുന്ന എന്തുകൊണ്ട്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഫറവോനോട് മോശം പറഞ്ഞു, എന്റെ ജനത്തെ വിട്ടയക്കെ. പുള്ളി തന്റെ ഹൃദയത്തെ കഠിനമാക്കി അനുസരിച്ചില്ല. Disobeying the word is hardening your heart. അപ്പച്ചൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നാ നിന്റെ ഹൃദയം എന്തായി പോകും? ചില ആളുകളുടെ ഹൃദയം പാറേക്കാലം കഷ്ടപ്പെട്ടിരിക്കും. അനുസരണക്കാട് കാണിച്ച് 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 ഹൃദയം എന്തായി പോകും? കല്ലായിട്ട്. ഇപ്പൊ ഹൃദയം എന്നൊരു സാധനം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. എന്താ അങ്ങനെ ആയി പോയത്? Disobediencesും rebellious naturesും it will harden your heart. That is a rock. So what is the rock here? The hidden sin. Second one, the disobedient heart, hardened heart. That's why the New Testament says, I'll give you a heart of flesh. ഞാൻ നിങ്ങൾക്ക് മാംസളമായ ഒരു ഹൃദയം തരും. ശരി, അപ്പോൾ ഞാൻ ഹല്ലേലൂയ പറഞ്ഞു. ഓ, ഇന്ന് രാത്രി കർത്താവ് പല ഉള്ളങ്ങളെ, ഞാനിപ്പോൾ പറഞ്ഞത്, എ ചൈൽഡ് ഓഫ് ഗോഡ് ഷുഡ് ബി ലൈക്ക് എ ബേബി. അടുത്തിരിക്കുന്ന ആള് പറയാം, നിങ്ങളൊരു കുഞ്ഞിനെ പോലെ ആയിരിക്കണം. എന്റെ ഭാര്യ ഇടക്കിടക്ക് പറയാറുണ്ട്, ഇവിടെ ഒരാള് കുഞ്ഞുവാവെ പോവലാന്ന്. ഞാൻ വേണേ തൊട്ട് കാണിക്കാം. കുഞ്ഞുവാവെ പോലെ ഉണ്ടാവും. വയസ്സ് 10-60 പിള്ളേരെ പോലെ. ഇവിടെ ഇന്ന് കാണിക്കുന്ന കുരുത്തക്കേട് നിങ്ങൾ കാണുന്നില്ല, ഞാനല്ലേ കാണുന്നേ. ആമേൻ. നിങ്ങൾ ദയവ് ചെയ്ത് ഈ ജോർജാന്റെ ഹൃദയം ഉണ്ടായിരിക്കണം. ആമേൻ. ജോർജാൻ മുങ്ങി മിക്കാറും മേടിച്ചാണ്. ബേബീസ് ഹാർട്ട് എന്നത് അറിയുമോ? ബേബിയുടെ ഹാർട്ട് എന്താ? നിഷ്കളങ്കം. ഉറക്കെ പറ ഇത് ഇത് ദൈവം തമ്മിലാണ്. ഇത് ഇവിടെ ഒന്ന് സംഭവിച്ച ഇന്ന് ഇവിടെ ഉണർവായിരുന്നു. ഏത് ഹാർട്ടാണ് നമുക്ക് വേണ്ടത്? കുഞ്ഞുങ്ങളുടെ ഹൃദയം. കുഞ്ഞുങ്ങളുടെ ഹൃദയം വേണമെങ്കിൽ ആര് തരും? അത് പുതു ഹൃദയം യേശു തരും. ആമേ. ആരെ പോലെ ആയിരിക്കണം? കുഞ്ഞു പിള്ളേരുടെ പ്രത്യേകത പറ. ഓസ്റ്റിനെ എവിടെയാ മോനെ? നീ അഞ്ഞു വാണ്ടോ? അതാണ്ടോ? ആ അഞ്ഞു ഓടി വാ,
ഒറ്റ ഓട്ടത്തിനോ നീങ്ങി വരാൻ ഓടി വരാൻ ചിരിക്കാതെ വാടായി അവിടെ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യാണ് ഓൺലൈനിൽ അടാ ഇവന്റെ കൈ ഓച്ചല്ല ഇത് ഇവനല്ലേ ഇപ്പോഴത്തെ പിള്ളേരാ കളിരംഗത്തെ നിങ്ങളുടെ ഹൃദയം ഭയങ്കര സോഫ്റ്റാ അവൻ തുടങ്ങിയ നീ പിന്നെ വന്നാ മതി നീ വിളിച്ചില്ലേ നീ വന്നേ കൊന്ന് ഓടി വന്നേ ഞാനിത് എന്റെ പിള്ളേരായതുകൊണ്ടല്ലേ എല്ലാവരുടെയും പിള്ളേരുടെ കൂടെ അല്ലേ ഞാൻ താമസിക്കും അതുകൊണ്ട് എന്നെ വിളിച്ച കേട്ടോ ഇന്ന് ഞാൻ വചനം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കാം വചനമൊക്കെ ഇങ്ങനെ അറിയാലോ പ്രിപ്പറേഷന്റെ ടൈം വേണം അല്ലേ ഫുഡ് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ എനിക്ക് ഫുഡ് തരുമോ അതുകൊണ്ടാണ് വിളിക്കാത്തത് ഇങ്ങോട്ട് പോകും ഹൗ യു വിൽ പ്രിപ്പയർ യു വിൽ ഗീവ് ദ ബെസ്റ്റ് ഫുഡ് അയ്യോ ഞാൻ ആഗ്രഹം കൊണ്ട് അങ്ങ് പറഞ്ഞു ഉമ്മ എസ് എന്നൊക്കെ പറ ഓക്കെ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ഫുഡ് ഫുഡ് തരണേ ഹൗ മച്ച് ടൈം ഐ സ്പെൻഡ് എത്രയോ മണിക്കൂർ സ്പെൻഡ് ചെയ്തെങ്കിലും ഐ വിൽ ഗെറ്റ് വൺ വേർഡ് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇവന്മാർ രണ്ടുപേരും വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഇവൻ ഇവൻ നേരിട്ട് വരും അച്ചാ ഊച്ചാന്ന് പറഞ്ഞു വരും ഇവൻ നേരിട്ട് വരില്ല നേരിട്ട് വിട്ട വല്ല കിട്ടുമെന്ന് വിചാരിച്ച് ഒതുങ്ങി ഒതുങ്ങി പതുങ്ങി കുനിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് കാല ഇങ്ങനെ നോണ്ടി ആ കാല ഞാനാണ് ഇറങ്ങി പോണെന്ന് ഒറ്റ ബഹളം ചിലപ്പോ കൊടുക്കും ഞാൻ കണ്ടൊരു കാര്യം സങ്കടത്തോടെ അങ്ങ് പോകും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോ വീണ്ടും ചിരിച്ചോണ്ട് ഇതാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയം ഇവിടെ ചില മൊരട് കുഞ്ഞുങ്ങളുണ്ട് അതിനോടങ്ങാണ് ഒരു വാക്ക് കടുപ്പിച്ച് പറഞ്ഞ പിന്നെ മൂന്നാഴ്ചത്തേക്ക് ഈ സാധനത്തെ അത് കുഞ്ഞു ഹൃദയമാണോ എന്തോന്ന് ഹൃദയം കുഞ്ഞുഞ്ഞിന്റെ ഹൃദയമായിരിക്കും കുഞ്ഞു ഹൃദയം So the baby's heart will never be offended. ഉറക്കെ പറ ഒഫൻഡ് ആകത്തില്ല. എത്രവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? കർത്താവേ കുഞ്ഞിന്റെ ഹൃദയം ഒഫൻഡ് ആകും. നിങ്ങൾ ഇവരെ എന്നാ പറഞ്ഞു നോക്കി മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. എത്രവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? എന്റെ സ്വർഗീയ പിതാവേ വേറെ ഒന്നും നീ ചെയ്തില്ലേലും ഇവർക്കെല്ലാം കുഞ്ഞുമാരുടെ ഹൃദയം കൊടുത്താൽ മതി. You will never be offended because of the soft heart. നിങ്ങൾ ഇവരെ വഴക്ക് പറഞ്ഞു നോക്കി മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും. നിങ്ങൾ എത്ര കഠിനമായിട്ട് പറഞ്ഞു they will never keep bitterness in their heart. ഉണ്ടോ? കയ്പ് സൂക്ഷിക്കുവോ? ഇല്ല. പക സൂക്ഷിക്കുവോ? ഇല്ല. നോണ പറയുവോ? ഇല്ല. പോക്കോ പോക്കോ രണ്ടു നോടി. പക്ഷെ അവന്മാര് അവന്മാര് കള്ളന്മാരാന്ന് ഇപ്പൊ തെളിയിച്ചെന്നറിയോ? ഓസ്റ്റിനെ വിളിച്ചപ്പോ ഇബാം വന്നു. കാരണം അവർ മനസ്സിലായി രണ്ടിൽ ആരാന്ന് അച്ഛൻ തിരിച്ചറിയത്തില്ലല്ലോ വിചാരിച്ചു. എത്ര ആഗ്രഹമുണ്ട് കർത്താവ് എനിക്ക് അങ്ങനെ ഒന്ന് വേണോന്ന്? നിങ്ങൾക്കറിയുമോ ആ ഹാർട്ടിനകത്തൂടെ വചനത്തിന്റെ വേര് ഇറങ്ങിപ്പോകും. അതിന് ആഴത്തിൽ പോകാൻ പറ്റും. ബിക്കോസ് ദേർ ഇസ് നോ ഹാർഡ്നെസ് ഇൻ ദ ഹാർട്ട്. If your heart is hardened, you will fall in sin. ഹൃദയത്തെ കഠിനമാക്കിയാൽ നിങ്ങൾ പാപത്തിൽ വീണുകൊണ്ടേയിരിക്കും. ആരാണ് keep on falling in sin? Which person are keep on falling in sin? The person those who are hardening their heart. If your heart is pure as a baby, you will never fall in sin. Because your heart is totally rooted in the word of God. കർത്താവ് മൂന്ന് കാര്യം ഇവിടെ തരാൻ പോവാം. നമ്പർ വൺ, ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ ഡീപ്പർ ലൈഫ്. നമ്പർ വൺ. നമ്പർ ടു, ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ ഡീപ്പർ റൂട്ട്. നമ്പർ ത്രീ, ഗോഡ് ഈസ് ഗോയിങ് ടു ഗിവ് യു എ സോഫ്റ്റ് ആൻഡ് ഹാർട്ട്. ഹല്ലേലൂയ.
ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് വചനത്തെ സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവരാജ്യം ഇതിനകത്ത് ദൈവം പണിയാൻ പോവുകയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധമാരോട് വീണ്ടും പറയുക, നിങ്ങൾ ഏത് വചനം സ്വീകരിക്കുന്നു അതിന് തത്തുല്യമായ ഒരു ഉപദ്രവം വന്നുകൊണ്ടിരിക്കും, ഒരു പ്രോസിക്യൂഷൻ വന്നുകൊണ്ടിരിക്കും, ഒരു കാറ്റ് വന്നുകൊണ്ടിരിക്കും. പേടിക്കരുത്, നിങ്ങൾ വാങ്ങിയ വചനത്തെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതേ ഉള്ളൂ, അത് നിങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും ഓരോ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ജയാളികളായി പുറത്തു വരാൻ പോവുകയാ. അത് വിശ്വസിക്കുന്നവർ ആർപ്പിട്ട് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേര്. ഓരോ പ്രാവശ്യം പ്രതികൂലങ്ങൾ കഴിഞ്ഞ് നീ പുറത്തു വരുമ്പോൾ നിന്റെ ആഴത്തിലെ വേര് ഉറച്ചിരിക്കും. ആമേൻ. Hallelujah. 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 The kingdom, the word of the kingdom. Receive it. സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കണം. കർത്താവേ, കർത്താവേ, I will never be എനിക്കൊരു ഷാലോ ലൈഫ് വേണ്ട. I don't want a superficial life. I don't want to be a failure life. I want a deeper life. Last word. This is very important. Everybody listen to me. You must have personal prayer time. You must have quiet time with God. Amen. ദൈവമായി intimate relationship maintain ചെയ്യാൻ ദൈവമായി നീ സമയം ചെലവിടണം. Please. ഞാൻ ഇവിടെ 100 പ്രസംഗം തന്നാൽ you will never grow up. But if you are rooted in God's presence, God is going to rise you up. Amen. നിങ്ങൾ വളരും. എല്ലാവർക്കും ഒരു ഡിവോഷൻ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആർക്കും ജോൺ ബ്രദർ എനിക്ക് ഒരു ഡിവോഷൻ വാങ്ങിക്കാനുള്ള കാശില്ല. കം ടു മീ, ഗിവ് യുവർ നമ്പർ ഹിയർ, ഐ ഗിവ് യു എ ഡിവോഷൻ. നോട്ട് ഒന്ന് ദൈവമേ വചനം ഒന്ന് എഴുതാൻ എനിക്ക് നോട്ട് ബുക്കില്ല, ഞാൻ വാങ്ങിച്ചാലും. എല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കണം. ആമേ. ഹലോ, ഒരു അസൈൻമെന്റ് ആണ്. അടുത്ത ആഴ്ച മുതൽ ഏത് വ്യക്തിയെ വേണേലും ഞാൻ പിടികൂടിയിട്ട് ഡിവോഷണൽ കൊണ്ടുവരാൻ പറയും. പിറ്റേ ആഴ്ച കൊണ്ടുവന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്തില്ല. ഇമ്പോസിഷൻ എഴുതേണ്ട ആവശ്യമില്ല, അവർ വളർന്നിട്ടില്ലെന്ന് നടത്തും. സോ യു ഹാവ് ടു കീപ് എൻ ചാനൽ വിത്ത് യു. പ്രേയർ ടൈം ഉണ്ടായിരിക്കണം, രഹസ്യമായ പ്രാർത്ഥനാ ജീവിതം വേണം, ബൈബിൾ ഡിവോഷൻ വേണം, വചനം ധ്യാനിക്കണം. ചർച്ച് വളരുകയാണ്. ഒരു വയസ്സ് കഴിഞ്ഞു, ചർച്ചിന്റെ ഫസ്റ്റ് ബേബി ബർത്ത്ഡേ കഴിഞ്ഞു. ആമേ. നമ്മളത് ആഘോഷിച്ചില്ലെന്നേ ഉള്ളൂ, ഹാപ്പി ബർത്ത്ഡേ പാടിയില്ലെന്നേ ഉള്ളൂ. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഡീപ്പർ ലൈഫിൽ പോയേ പറ്റത്തുള്ളൂ. രഹസ്യമായി ഉപവസിക്കേണ്ടവർ ഉപവസിക്കണം. 5-6 ദിവസം ഉപവസിച്ച് വയറൊന്ന് കിട്ടണമെങ്കിൽ കുളമാക്കരുത്. ഒരു നേരത്തെ ആഹാരമൊക്കെ വെടിഞ്ഞ് ഉപവസിക്കാൻ പറ്റുന്നവർ ഉപവസിക്കണം. ആമേ. ഇവിടെ പ്രശ്നം എന്താണ്? കൃപ വന്നപ്പോ ഉപവാസമല്ല നിന്നെ വിടുവിക്കുന്നത്, ഉപവാസത്താലല്ല നീ വിടുവിക്കപ്പെടുന്നത്. നിങ്ങൾ പ്രസംഗിച്ച് എല്ലാരും പറഞ്ഞു, അപ്പൊ ഉപവാസം വേണ്ടേ? തോത്രം. ഇവിടുത്തെ പ്രോബ്ലം എങ്ങനെ ആയതില്ലേ? ഗ്രേസ് നമ്മൾ പ്രസംഗിച്ച് പറഞ്ഞു, വചനമല്ല വചനമല്ല, നീ വചനം വായിക്കുന്നോണ്ട് അല്ലടാ നീ അനുഗ്രഹിക്കപ്പെട്ട. യേശു അതിനെ അനുഗ്രഹിച്ച് അപ്പൊ കേട്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇനി എന്ത് വേണ്ട? നിന്റെ വിശുദ്ധി അല്ല നിന്നെ ഉയർത്തത്, യേശുവിന്റെ വിശുദ്ധിയാ. അപ്പൊ നമ്മുടെ വിചാരം എന്താ? ഇനി നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കേണ്ട, അങ്ങനൊന്നും അല്ല എന്റെ അർത്ഥം. യു മസ്റ്റ് ഹാവ് എ പേഴ്സണൽ life with Jesus. ഞാൻ നിങ്ങളുടെ ഒരു മൂത്ത സഹോദരനോ ഇളയ സഹോദരനോ വീട്ടിലെ ഏതെങ്കിലും സഹോദരനോ ഇതുമായിക്കോട്ടെ, as an elder of the church, I want to tell you brothers, you must keep a hidden life with God. നിങ്ങളുടെ മാസ്ക് കൂട്ടിക്കോണം. എത്ര വേർഡ് വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന നിലയിൽ നിങ്ങൾക്ക് ആഴം കൂട്ടിക്കോണം. നാം ജയത്തിന്റെ ജയത്തിലേക്ക് പോവുക. എല്ലാ കണ്ണുകളോടൊക്കെ ദേശത്തിന് പ്രാർത്ഥിക്കാൻ പോവുക. മൂന്ന് കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും കണ്ണടക്കണം. ദൈവത്തോട് ആത്മാർത്ഥത്തോടെ പറയണം, കർത്താവേ എന്റെ ഉള്ളിൽ ഈ മണ്ണിനായം തരണം. ദൈവവചനത്തെ അങ്ങോട്ട് സ്വീകരിക്കാൻ ഒരു നല്ല നിലമായി മാറാനുള്ള ആഗ്രഹമുള്ളവർ ശ്രദ്ധിച്ചോ, അതിന് ആഴമായ മണ്ണോട്ടമുണ്ട്. ആഴമായ എത്ര പേര് നീളം വന്നാലും അത്രയ്ക്കും കൊണ്ടുപോകാൻ പറ്റുന്ന നിലയിൽ ഒരു ഡീപ്പ് ഹീഡൻ ലൈഫ് അതിനുണ്ട്. രണ്ടാമത്തത്, they have a deep root life. എവിടെയെല്ലാം വെള്ളമുണ്ടോ അവിടെ വരെ എക്സ്റ്റെൻഡ് ആകുന്ന ഒരു റൂട്ട് നിനക്കുണ്ട്. പുറമേ അത് കാണാൻ പറ്റത്തില്ല, ആരെയും കാണിക്കത്തില്ല, പക്ഷെ ആഴമായ വേരോട്ടം അകത്ത് ഉള്ള ദൈവമക്കൾ. മൂന്ന്, കഠിനമായ ഹൃദയത്തെ പാറ പോലുള്ള പാപത്തെ ഉടച്ചു കളഞ്ഞ് ഒരു ശിശുവിനെ പോലെ ഹൃദയമുള്ള നിർമ്മല ഹൃദയമുള്ള യേശുവിന്റെ സ്വഭാവമുള്ള ഒരു മക്കളായി നിന്നെ മാറ്റുന്ന യേശുവിന്റെ ഹൃദയമുള്ളവർ.
മൂന്ന് തലത്തിലേക്ക് യേശു നിങ്ങളെ ഇന്ന് നടത്താൻ പോവുക. എല്ലാവരും പ്രാർത്ഥിക്കുവാനായി കണ്ണുകൾ അടച്ചാട്ടെ. എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവേ, ആ രാജ്യത്തിന്റെ വചനത്തെ സ്വീകരിക്കാൻ, രാജ്യത്തിന്റെ വെളിപ്പാടിനെ സ്വീകരിപ്പാൻ, രാജ്യത്തിന്റെ ആഴത്തെ അറിയുവാൻ, സ്വർഗീയ രാജ്യത്തിന്റെ വെളിപ്പാടുകളെ സ്വീകരിപ്പാൻ എന്റെ ഹൃദയത്തെ ഒരുക്കണമേ എന്ന് ദൈവസേന എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ചർച്ച ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും വായി തുറന്ന് കർത്താവിനെ പ്രാർത്ഥിച്ചു. വ്യക്തിപരമായി ദൈവം തുറന്ന് കർത്താവേ, അങ്ങയോട് എനിക്കൊരു ബന്ധം വേണം, ഒരു രഹസ്യ ബന്ധം വേണം, രഹസ്യ ബന്ധം വേണം. മറ്റൊരാളുമായി അറിയാത്ത, മറ്റൊരാൾക്കും മനസ്സിലാകാത്ത, മറ്റാരോടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത ഒരു ഡീപ്പർ ലൈഫ് എനിക്ക് വേണം കർത്താവേ എന്ന് പറയുന്നവർ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചട്ടെ. പാറയുടെ പിടപ്പിലും കടും തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സീക്രട്ട് സീക്രട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ സീക്രട്ട് സ്റ്റെപ്സ്, അതായത് സിംഹാസനത്തിലേക്ക് രഹസ്യമായി കടന്നു പോകാൻ പറ്റുന്ന ഒരു സ്റ്റെയർകേസ്, നീർക്കും ദൈവവുമായി നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രഹസ്യ പാസേജ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദാഹമുള്ളവരെല്ലാം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ, ദാഹമുള്ളവരെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇതിരാത്തിന്റെ മക്കളുടെ ഹൃദയത്തെ നീ മാറ്റണമേ. ഞങ്ങളുടെ ഹൃദയം ഒഫൻഡഡ് ആകാത്ത ദൈവമക്കൾ, എന്ത് കേട്ടാലും ഒഫൻഡഡ് ആകുന്ന, മറുതലിക്കുന്നവരല്ല, റിബലിയസ് ആകുന്നവരല്ല. ഏതോ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉടനെ അതിന് മറുത്തരം പറയുന്ന ആ സ്വഭാവ സവിശേഷതയുള്ളവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഹൃദയങ്ങൾ മാറട്ടെ കർത്താവേ. ആഴമായൊരു അനുഭവം എല്ലാവർക്കും കൊടുക്കണമേ. ആരോ എന്തോ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉടനെ ഒഫൻഡഡ് ആകുന്ന ഹൃദയം നമുക്ക് വേണ്ട, വേണ്ടേ വേണ്ട. അതിനെ മാറ്റിയിട്ട് പറ, ഇല്ലില്ല, ഇനി ആ വാക്കുകൾ കൊണ്ട് ഞാൻ തളർന്നു പോകത്തില്ല, ഇനി ആ ചൂട് വരുമ്പോൾ ഞാൻ വാടി പോകത്തില്ല. എന്റെ ആഴത്തിൽ വേരൂന്നിയ ഒരു ജീവിതത്തിലേക്ക് യേശുവിനെ നടത്താൻ പോവുകയാണ് എന്ന് പറയുന്നവർ. കർത്താവേ, എനിക്ക് സൗമ്യത തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എനിക്കൊരു ഹമ്പിൾ ഹാർട്ട് തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? That is your beauty. That is your beauty. That is your beauty. ഹോശേയ പ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ലെബാനോനിലെ ദേവദാരു പോലെ, ലെബാനോനിലെ ദേവദാരു ആഴമായ വേരുള്ള വൃക്ഷം അതുപോലെ താമരയെ ദൈവം മാറ്റുക. താമര അത് വാലിയിൽ വളരുന്നതാ, പക്ഷെ ദൈവം അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഡീപ്ലി റൂട്ടഡ് സെഡാർ വുഡ്, ആഴത്തിൽ വേരൂന്നിയ ലെബാനോനിലെ ദേവദാരു പോലെ. യേശു നിന്നെ താഴ്വരയിലെ താമര പൂവായി കാണുകയാ. നിന്റെ സൗന്ദര്യം അല്ല ഇവിടുത്തെ വിഷയം, ആഴമായ നിന്റെ വേര്. ഹിഡൻ ലൈഫ്, ദ ലൈഫ് വിത്ത് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ദ പേഴ്സൺസ് ദോസ് ഹു കാരി ദ ക്രോസ് ഓഫ് ജീസസ്, പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവർ. God is changing your life, my dear. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കേട്ട വചനം അനുസരിച്ച് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ വരുത്തുന്ന മാറ്റങ്ങൾക്കായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ വചനത്തെ സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിന് ആഴം തരണമേ. മറ്റാരോടും പറയാൻ പറ്റാത്ത ഡീപ് ഡിവോട്ടഡ് ലൈഫ്, ഒരു സീക്രട്ട് ലൈഫ് എല്ലാ കുഞ്ഞുങ്ങൾക്കും കർത്താവ് കൊടുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ ഞങ്ങളുടെ പ്രായമുള്ള പിതാക്കന്മാർ മാതാക്കൾ വരെ യേശു ക്രിസ്തുവുമായി ആഴമായ ബന്ധമുള്ളവരായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഡിവോഷണൽ ലൈഫ് കർത്താവ് കൊടുക്കണമേ, ആഴമുള്ള പ്രാർത്ഥനാ ജീവിതം കൊടുക്കണമേ, രഹസ്യത്തിൽ ദൈവസന്നിധി പോയി ഇരിക്കുന്ന സ്വഭാവം കൊടുക്കണമേ, വചനത്തിന്റെ ദാഹം കൊടുക്കണമേ, വചനത്തിന്റെ വെളിപ്പാട് കൊടുക്കണമേ. എല്ലാവരുടെ ഉള്ളങ്ങളിലും തിരുവെഴുത്ത് പ്രകാശിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദപുസ്തകം ഇവരുടെ അകത്ത് എൻകൗണ്ടർ വരുത്തട്ടെ, കേൾക്കുന്ന വചനം ഇവരുടെ അകത്ത് പൊട്ടട്ടെ, ദൈവവചനം ഇവരുടെ അകത്ത് തീയായി കത്തി പടരട്ടെ. കർത്താവേ, വേർഡ് ഓഫ് ഗോഡ് ഇവരുടെ അകത്ത് ഒരു എൻകൗണ്ടറിലേക്ക് വരെ നടത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ.